നമസ്കാരം. ദിവസങ്ങൾക്ക് മുൻപ് രാജ്യത്തെ മികച്ച കലാകാരന്മാരെന്ന് വിളിച്ചു പറഞ്ഞ കേന്ദ്ര സർക്കാർ, കാലങ്ങളായി രാഷ്ട്രപതിമാർ ദില്ലിയിലേക്ക് വിളിച്ചു വരുത്തി നൽകിപ്പോന്ന സുവർണ രജത കമലങ്ങൾ, രാംനാഥ് കോവിന്ദ് എന്ന വർത്തമാനകാല ഇന്ത്യയുടെ ഒന്നാമത്തെ പൗരനിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങാൻ ദില്ലിയിൽ എത്തിച്ചേരാനുള്ള കത്ത് ലഭിച്ച ജേതാക്കൾ, ഒന്നിരുട്ടി വെളുത്തപ്പോൾ 11 പേർക്കൊഴികെ മറ്റെല്ലാവർക്കും കേന്ദ്രമന്ത്രിസഭയിലെ വെള്ളിത്താരം സ്മൃതി ഇറാനി അവാർഡുകൾ നൽകുമെന്ന പ്രഖ്യാപനം, ദേശത്തിൻ്റെ പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന കലാകാരന്മാരെ കൈയടിച്ച് അഭിവാദ്യം ചെയ്യാൻ കാത്തുനിന്ന രാജ്യത്തിന് ഞെട്ടലുണ്ടാക്കിയ പ്രഖ്യാപനമായിരുന്നു അത്. രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രപതി നൽകേണ്ട പുരസ്കാരം രാഷ്ട്രീയക്കാരി നൽകുമ്പോൾ രാഷ്ട്രത്തിന് ഒരു ചോദ്യത്തിന് ഉത്തരം വേണം. കീഴ്വഴക്കങ്ങൾ ലംഘിക്കാൻ മാത്രം പാകത്തിൽ രാഷ്ട്രപതി ഭവന് മേൽ വീശിയ കാറ്റേത്? ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യങ്ങൾ. പ്രോട്ടോകോൾ മാറി രാഷ്ട്രപതിക്ക് പകരം സ്മൃതി ഇറാനി പുരസ്കാരങ്ങൾ നൽകിയതിന് കേന്ദ്ര സർക്കാരിന് മതിയായ വിശദീകരണം നൽകാനായോ? അവാർഡിന്റെ പ്രോട്ടോകോൾ തെറ്റിച്ച് രാഷ്ട്രപതിക്ക് മുന്നിലെത്തിയ 11 പേരെ തെരഞ്ഞെടുത്ത മാനദണ്ഡം എന്തെന്ന് ആര് പറയും? പ്രസിഡന്റിന്റെ അവാർഡ് വാങ്ങാൻ ദില്ലിയിലേക്ക് വിളിച്ചു വരുത്തി ഒടുവിൽ പ്രതിഷേധമുയർത്തിയതിന്റെ പേര് പറഞ്ഞ് പേരെഴുതി വെച്ച കസേരകളിൽ നാട്ടുകാരെ ഇരുത്തി അധിക്ഷേപിച്ചത് ആരുടെ അജണ്ട? രാംനാഥ് കോവിന്ദ് നൽകേണ്ടത് സ്മൃതി ഇറാനിയെ കൊണ്ട് കൊടുപ്പിച്ചതിലൂടെ നാളെ റിപ്പബ്ലിക് ദിന പരേഡിലെ സല്യൂട്ട് സ്വീകരണത്തിലെ പ്രോട്ടോകോളും അട്ടിമറിക്കപ്പെടാമെന്ന സൂചനയാണോ നൽകുന്നത്? രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങാത്തവർ അവാർഡ് നിരസിക്കാത്തിടത്തോളം അപമാനിതരായ ജേതാക്കളായി ചരിത്രത്തിൽ അവശേഷിക്കപ്പെടുമോ? അവാർഡ് വിതരണത്തിലെ കീഴ്വഴക്കങ്ങൾ ലംഘിക്കപ്പെട്ടതിന് മതിയായ വിശദീകരണം ലഭ്യമായോ? ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ചലച്ചിത്ര നിരൂപകൻ ശ്രീ വി കെ ജോസഫ്, ഒപ്പം ചലച്ചിത്ര സംവിധായകൻ അവാർഡ് ജേതാവ് കൂടിയായ ശ്രീ വി സി അഭിലാഷ്, ബി ജെ പി നേതാവ് പി ശിവശങ്കർ, ചലച്ചിത്ര സംവിധായകരായ കമൽ, മേജർ രവി എന്നിവർ. ഇപ്പോൾ എല്ലാ അതിഥികളും തത്സമയവും ടെലിഫോൺ ലൈനിലുമായി ചർച്ചയിലുണ്ട്. ഏറ്റവും ആദ്യം ബി ജെ പി നേതാവിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ പി ശിവശങ്കർ, ഇന്നലെ മതിയായ വിശദീകരണം നൽകാൻ രാഷ്ട്രപതി ഭവനായിട്ടില്ല, കേന്ദ്ര സർക്കാരിനായിട്ടില്ല, ഈ അവാർഡ് ജേതാക്കളെ വിളിച്ചു വരുത്തി അപമാനിച്ചത് എന്തിന് എന്ന്, എന്തുകൊണ്ട് 11 പേർക്ക് മാത്രം ഈ പുരസ്കാരം രാഷ്ട്രപതി നൽകുന്നു എന്ന്, എന്താണ് ഈ 11 പേരെ തിരഞ്ഞെടുക്കാൻ സ്വീകരിച്ച മാനദണ്ഡം എന്ന്? ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞല്ലോ, എന്തെങ്കിലും തീരുമാനമായോ? എനിക്ക് തോന്നുന്നു ഇതിലൊരു വിശദീകരണം ആവശ്യമില്ല. കാരണം ചരിത്രവും ഇതിൻ്റെ മറ്റു കാരണങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര സർക്കാരും രാഷ്ട്രപതിയും കൃത്യമായ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഒരു മണിക്കൂറെ അവാർഡ് ഫംഗ്ഷനിലും മറ്റ് കൺവെർസേഷനിലും ഞാൻ പങ്കെടുക്കൂ എന്ന് ഈ പ്രസിഡൻ്റ് പദം ഏറ്റപ്പോൾ തന്നെ ഉള്ള പദത്തിലുണ്ട്. ഒരു പക്ഷേ അത് കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻവിറ്റേഷൻ വന്നത് അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കാം. ഏതായാലും അദ്ദേഹം പറഞ്ഞത് ഒരു മണിക്കൂറിൽ പങ്കെടുക്കുന്നു. ആ ഒരു മണിക്കൂറിൽ പങ്കെടുക്കുമ്പോൾ 11 പേർക്ക് കൃത്യമായി അദ്ദേഹം അവാർഡ് നൽകുന്നു. പിന്നെ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പല തീരുമാനങ്ങൾക്കും മുൻപിലും ചെമ്മീൻ്റെ അടക്കമുള്ള അവാർഡ് അന്ന് പ്രധാനമന്ത്രി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചർച്ച കൃത്യമായി നടത്തി പോകാം. അങ്ങക്ക് ഈ കാര്യത്തിൽ വിശദീകരണം നൽകാൻ ധാരാളം ഉണ്ട് എന്നറിയാം, ഞാൻ സമയം അതിലേക്ക് തരികയും ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു കൃത്യത ഇപ്പോൾ വേണ്ടത്, താങ്കൾ പറഞ്ഞ ഒരു കാര്യം, കേന്ദ്ര സർക്കാരും രാഷ്ട്രപതിയും തമ്മിൽ തീരുമാനിച്ചു ഇങ്ങനെ ഒരു മണിക്കൂറിന്റെ പ്രോട്ടോകോൾ. ഇവർ ഇതുതന്നെയാണ് എല്ലാവരും പറയുന്നത്, കേന്ദ്ര സർക്കാർ ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരും രാജ്യത്തിന്റെ ഒന്നാമത്തെ പൗരനായ രാഷ്ട്രപതിയും തമ്മിൽ എങ്ങനെ ഇത്തരമൊരു ആലോചന നടത്തി ഒരു മണിക്കൂർ എന്ന പ്രോട്ടോകോൾ സ്വീകരിച്ചു എന്ന്, അത് ശരിയാണോ? ഇപ്പോൾ അങ്ങ് ഒന്നുകൂടി അത് ആലോചിച്ചു തന്നെയാണോ പറഞ്ഞത്? അല്ല, ഞാൻ വളരെ ആലോചിച്ചാ പറഞ്ഞത്. താങ്കളാണ് അതിൽ ഒരു ഒരു അപമര്യാദ കണ്ടുപിടിച്ചത്. ഈ പ്രസിഡന്റ് ഏറ്റെടുത്തപ്പോൾ തന്നെ അദ്ദേഹം നൽകിയ ലെറ്ററിൽ പറയുന്നുണ്ട് അവാർഡ് ഫംഗ്ഷനിലും കൺവെർസേഷനിലും
ഞാൻ ഒരു മണിക്കൂറേ ശരി അതെനിക്ക് മനസ്സിലായി പക്ഷേ രാഷ്ട്രപതിയുടെ തീരുമാനമാണ് രാഷ്ട്രപതി ഭവന്റെ വിശദീകരണമാകേണ്ടതാണ് അത് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി നയിക്കുന്ന നരേന്ദ്രമോദിയെ കൂടി നയിക്കുന്ന ബി ജെ പി അമിത്ഷാ കൂടി നയിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും ഈ രാംനാഥ് ഗോവിന്ദും തമ്മിൽ ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന് അങ്ങ് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു അല്ല ഒന്നും കൂടെ ഞാൻ ഉറപ്പിച്ചു പറയട്ടെ ഇത് പ്രസിഡന്റിൻ്റെ വ്യക്തിപരവും അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് പദം കൈയാളുന്ന ആളുടെ തീരുമാനവുമാണ് അതിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കോ അമിത്ഷയ്ക്കോ എന്ന് വേണ്ട ഇന്ത്യയിലെ ഒരു മനുഷ്യനും കൈകൊടുത്തുള്ള അവകാശമില്ല രണ്ടാമത്തെ സംശയത്തിലേക്ക് ഞാൻ പറഞ്ഞത് ഈ ഇൻവിറ്റേഷൻ ഈ ജേതാക്കൾ തെറ്റിദ്ധരിച്ചതാണ് ഒരു മണിക്കൂർ എന്ന് മാത്രം തന്നെയാണ് തുടക്കം മുതലേ പറഞ്ഞത് 11 പേർക്ക് മാത്രമേ അവാർഡ് കൊടുക്കുകയുള്ളൂ ഈ പ്രസിഡന്റ് എന്താണ് ഈ 11-ന്റെ കണക്ക് ആ 11-ൽ ഇന്ന ആളുകൾ തന്നെയാണ് എന്ന് എങ്ങനെയാണ് കണ്ടെത്തിയത് ഞാൻ എനിക്ക് ഞാൻ ആ പ്രസിഡന്റിൻ്റെ ഇൻവിറ്റേഷൻ വായിച്ചിട്ടില്ല അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പക്ഷേ ഏതായാലും 11 പേരെന്ന് അതിനകത്ത് എഴുതാൻ യാതൊരു സാധ്യതയുമില്ല സാമാന്യ ബുദ്ധിക്ക് അത് മനസ്സിലാവുന്നതാണ് പ്രസിഡന്റ് വിൽ ബി അറ്റൻഡ് ഇൻ ദിസ് ഫംഗ്ഷൻ എന്നായിരിക്കാം സാധാരണ എഴുതിയിട്ടുള്ളത് അതിൽ എത്ര പേര് എത്ര പേഷം എന്നുള്ളത് കൃത്യമായി എഴുതി തയ്യാറാക്ക പതിവുണ്ടോ എന്ന് എനിക്കറിയില്ല പ്രസിഡന്റ് ഈ വിവാദമുണ്ടായി 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ കാര്യത്തിൽ ബി ജെ പിയുടെ നേതാക്കൾക്കൊരു ധാരണ പോലും ആയിട്ടില്ല എന്നത് കഷ്ടമാണ് ഈ കാര്യത്തിൽ 11 പേർക്കാണ് കൃത്യമായി പ്രസിഡന്റ് തന്നെ അവാർഡ് നൽകുന്നു എന്ന നിർദ്ദേശം പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് ആ 11 പേർ ആരൊക്കെയാണെന്നുള്ളത് കൃത്യമായി പ്രഖ്യാപിക്കപ്പെട്ടതാണ് ബാക്കിയുള്ള ആളുകളൊക്കെ സ്മൃതി ഇറാനിയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് എന്നുള്ളത് പിന്നീട് പറഞ്ഞപ്പോഴാണ് അത് വിവാദമായത് അപ്പോൾ ഈ 11-ന്റെ കണക്ക് മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണെന്നും വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുടെ സൃഷ്ടിയാണെന്നും ഒക്കെ അങ്ങ് എങ്ങനെ പറയുന്നതാണ് ഞാൻ ഒന്നുകൂടി പറയട്ടെ ഞാനല്ല 11 പറയുന്നത് അവിടെ വെച്ച് ഒരു മണിക്കൂറേ അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കുള്ളൂ എന്ന് അഡീഷണൽ ക്ലാരിഫിക്കേഷൻ ചിലപ്പോൾ തലേ ദിവസമായിരിക്കാം വന്നത് അതിലെന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അവിടുത്തെ ഐ എ എസ്കാരും എല്ലാം കൂടെ നിശ്ചയിച്ചായിരിക്കാം ഈ 11 പേരെ അതെന്ത് ക്രൈറ്റീരിയ ആണെന്ന് എനിക്ക് ഇവിടെ നിന്ന് അറിയില്ല ബി ജെ പിയുടെ നേതാക്കൾക്ക് പോലും കൃത്യമായി കണ്ടെത്താനാകാത്ത തരത്തിൽ ഈ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ അവിടെയുള്ള ഉദ്യോഗസ്ഥർ ചേർന്നോ മറ്റോ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നെങ്കിലും പറയാൻ താങ്കൾ ഇപ്പോൾ തയ്യാറാകുകയാണോ അവിടെയാണ് ഇതിൻ്റെ രാഷ്ട്രീയം നാം മനസ്സിലാക്കേണ്ടത് ഇതിന് മുൻപും ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനവും ഇല്ലാതെ തന്നെ പ്രധാനമന്ത്രിയും പ്രസിഡൻ്റല്ല പ്രധാനമന്ത്രിയും മന്ത്രിമാരും എന്തിന് ഗവർണർ വരെ പലതവണ ഈ സംവിധാനം കൊടുത്തിട്ടും ഗവർണർ മഹാരാഷ്ട്ര ഗവർണർ വരെ കൊടുത്തിട്ടും നമുക്കൊന്നും അതിൽ തർക്കമുണ്ടായിരുന്നില്ല കേരളത്തിൽ തന്നെയുള്ള ചെമ്മീൻ്റെ അടക്കമുള്ള പ്രഗത്ഭനായ കൺമണി ബാബു അടക്കം നിർമാല്യത്തിൻ്റെ സംവിധായകൻ ഏറ്റവും ബഹുമാനിക്കപ്പെട്ട എം ടി വാസുദേവൻ നായരടക്കം പി ഭാസ്കരൻ ഇന്ത്യയിൽ മലയാളികൾ എവിടെയുണ്ടെങ്കിലും പാടുന്ന മൂളിപ്പാട്ടുകൾ പാടുന്ന പാട്ട് എഴുതിയിട്ടുള്ള ഏറ്റവും മഹാനായ പി ഭാസ്കരനടക്കം എല്ലാവരും മേടിച്ചിട്ടുള്ളത് പ്രസിഡന്റിൽ നിന്ന് മാത്രമല്ല ഇതുകൂടി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ശ്രീ ജയരാജ് ഇന്നലെ കറക്റ്റ് ചെയ്തതാണ് അപ്പം ഫാൽക്കെ അവാർഡിൻ്റെയെന്നും പ്രധാനമന്ത്രിയുടെയെന്നും ഗവർണർമാരുടെയെന്നും ഇതിനു മുൻപ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇതൊരു തർക്ക വൃഷയമാക്കുവാനുള്ള ചില ആളുകളുടെ താല്പര്യം ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു എന്ന് സംശയം അതായത് ഇതിപ്പോൾ രാഷ്ട്രപതിയുടെ അവാർഡൊന്നുമല്ല ഇതിങ്ങനെ കാലാകാലങ്ങളായി ആരൊക്കെയോ രാഷ്ട്രപതിയുടേതാക്കി മാറ്റിയതാണ് ഇതിങ്ങനെ നാട്ടിൽ ആരെ കൊണ്ടും കൊടുപ്പിക്കാവുന്ന ആർക്കൊക്കെയോ അവകാശപ്പെടാവുന്ന മുഖ്യമന്ത്രിമാർ അന്യ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ മറ്റതിഥികളെ പറ്റുമെങ്കിൽ അവരൊക്കെ കൊടുക്കുന്ന ഒരു സാധാരണ അവാർഡ് അതിനെ എന്തിന് വിവാദമാക്കുന്നു എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത് ഈ രാഷ്ട്രത്തിൻ്റെ സുവർണ കമലം രജത കമലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചെമ്മീൻ സിനിമ അല്ലെങ്കിൽ സ്വയംവരം അല്ലെങ്കിൽ നീലക്കുയിലൊക്കെ നമ്മൾ വായിച്ച ചരിത്രത്തിന്റെ ഭാഗമാക്കി പോകുന്നത് രാഷ്ട്രപതിയുടെ കമലം നേടിയ ആ സിനിമ എന്നുള്ള നിലയ്ക്കാണ് അതിൻ്റെ ആ ശോഭ അങ്ങനെ കാണേണ്ടതില്ല എന്ന് ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തിലുള്ള അധികാരം ഉള്ള സർക്കാർ വരുമ്പോൾ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് മുൻപും പ്രധാനപ്പെട്ട അവാർഡുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലും രാഷ്ട്രപതിയിൽ നിന്ന് വാങ്ങിക്കാത്ത മഹാന്മാരായ കലാകാരന്മാരുണ്ട് അവർക്കൊന്നും ഇതിലൊരു പരിതാപവുമില്ല അവർക്കൊന്നും വിഷവുമില്ല അവരൊന്നും ഇതിനെ രാഷ്ട്രീയമായി കണ്ടിട്ടുമില്ല അവരെല്ലാം ഇത് രാജ്യത്തിൻ്റെ അവാർഡാണ് ആര് തരുന്നു എന്നുള്ളതല്ല അവാർഡ് മേടിക്കുക ഇത് ഒരു കാര്യവും കൂടി മനസ്സിലാക്കണം ബി ജെ പിക്കോ കേന്ദ്ര സർക്കാരിനോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അവർക്ക് നേരത്തെ അറിയിക്കാനും അപ്പോൾ ഇത് ചരിത്രത്തിൽ നടന്നിട്ടുള്ളതാണ് ഇതിനൊരു പിന്തുടർച്ചയുണ്ട് അതുകൊണ്ട് ആ സർക്കാർ അങ്ങനെ നിശ്ചയിച്ചു ഈ ചരിത്രത്തിലുള്ള തീരുമാനമൊക്കെ നോട്ടീസ് അടിക്കുന്നതിന് മുമ്പ് അറിയണ്ടേ
നോട്ടീസ് അടിച്ചപ്പോൾ എല്ലാവർക്കും പത്രത്തിൽ പോലും പരസ്യം കൊടുത്തപ്പോൾ രാഷ്ട്രപതി തന്നെയാണെന്ന് അന്നത്തെ ദിവസത്തെ പത്രത്തിൽ പോലും വന്നതാണ്. ഡൽഹിയിൽ പ്രചരിച്ച എല്ലാ പത്രങ്ങളിലും ഇത്തരത്തിൽ തന്നെയാണ് പരസ്യം നൽകിയിട്ടുള്ളത്. അങ്ങനെയുള്ളപ്പോൾ സ്മൃതി ഇറാനിയുടെ സാന്നിധ്യത്തിൽ രാഷ്ട്രപതിയാണ് അവാർഡ് നൽകുന്നത് എന്ന് പരസ്യം ചെയ്തിട്ട് സ്മൃതി ഇറാനിക്ക് അവാർഡ് നൽകാനുള്ള ഒരു വേദി ഒരുക്കി കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? അല്ല, സ്മൃതി ഇറാനിക്ക് ഇവർക്ക് അവാർഡ് കൊടുത്തിട്ട് എന്തെങ്കിലും നേട്ടമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അവാർഡ് പ്രസിഡന്റ് പങ്കെടുക്കും, പ്രസിഡന്റ് അവാർഡ് കൊടുക്കും, എത്ര പേരെ എന്ന് ഡീറ്റെയിൽ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ അതിലൊരു തെറ്റ് ഞാൻ കാണുന്നു. എനിക്ക് പറയാനുള്ളത് ഈ സർക്കാർ, ഒരു മിനിറ്റ് കൂടി, ഈ സർക്കാരിന്റെ അവാർഡ് നേടിയ വലിയ കലാകാരന്മാർ, അത് 11 പേർ മാത്രം ആദരിക്കപ്പെടുകയും ആ 11 കണക്ക് തെറ്റാണെന്ന് താങ്കൾക്ക് തോന്നുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ ബാക്കിയുള്ളവരോട് ഒരു ക്ഷമയെങ്കിലും പറഞ്ഞ് പറ്റിപ്പോയ തെറ്റ് തിരുത്തുന്നതിന് പകരം അവരുടെ പേരെഴുതി വെച്ച കസേരയിൽ നാട്ടുകാരെ പിടിച്ചിരുത്തി അപമാനിക്കുകയാണ് ചെയ്തത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ കമൽ, ചലച്ചിത്ര സംവിധായകൻ, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കൂടി നമ്മളോടൊപ്പം ഇപ്പോൾ ചേർന്നിട്ടുണ്ട്. ശ്രീ കമൽ, താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. ചലച്ചിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ കരിദിനമായിരുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്. ഇന്ന് അതിനുമപ്പുറം ഇന്നലത്തെ അവാർഡ് ജേതാക്കളുടെ പ്രതിഷേധത്തെ താങ്കൾ വല്ലാതെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പ്രതിഷേധത്തിൽ ഇല്ലാതിരുന്ന ആളുകൾക്ക് കൂടി സൂചന നൽകിക്കൊണ്ടാണ് താങ്കൾ ഇന്ന് പ്രസ്താവന നൽകിയത്. എന്തുകൊണ്ട് ഈ BJP വാദം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? സത്യത്തിൽ ഇപ്പോ BJP വക്താവോട് പറഞ്ഞ ശുദ്ധ ബോഷ്കല്ലേ. ഇന്ത്യയുടെ പ്രസിഡന്റ് 1 മണിക്കൂർ മാത്രമേ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ പ്രസിഡന്റായിട്ട് നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളില്ലേ? അദ്ദേഹത്തിന് എന്താണ് ജോലി? ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനല്ലേ പ്രസിഡന്റ്? അല്ലാണ്ട് ഇപ്പൊ പ്രധാനമന്ത്രി ചെയ്യുന്ന ജോലി എന്തായാലും പ്രസിഡന്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ 1 മണിക്കൂർ എന്ന് പറയുന്ന കണക്കിന് എന്താണ് ന്യായം? അത് അദ്ദേഹം വിശദീകരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് വിശദീകരിക്കണം, അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വിശദീകരിക്കണം. അദ്ദേഹത്തിന് അനാരോഗ്യമുണ്ടോ? അനാരോഗ്യമുണ്ടെങ്കിൽ അദ്ദേഹം വിശ്രമിക്കട്ടെ, വേറൊരാളതിന് പകരേൽപ്പിക്കും, അത് പോട്ടെ. അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അനാരോഗ്യത്തിന് അല്ലെങ്കിൽ 1 മണിക്കൂർ എന്നുള്ളൊരു നിബന്ധന വെക്കുകയാണെങ്കിൽ ബാക്കിയുള്ള സമയം ചെലവഴിക്കാനായിട്ട് വൈസ് പ്രസിഡന്റിനെ ശരിക്കും പ്രസിഡന്റിനെ തന്നെ നിയോഗിക്കാലോ. അപ്പൊ അത് വെറും ബാലിശമായ വാദമാണ് എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറഞ്ഞല്ലോ, 11 അതെന്ന് പറയുന്നത്, ഈ 11 ആര് തിരഞ്ഞെടുത്തു? അതെങ്കിലും വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടല്ലോ പ്രസിഡന്റിന്റെ ഓഫീസിനോ അല്ലെങ്കിൽ ILB മിനിസ്ട്രിക്കോ. കാരണം അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒന്നുകിൽ ഒരു ക്രൈറ്റീരിയ വെക്കാം, സുവർണ കമലം നേടിയ എല്ലാവർക്കും രാഷ്ട്രപതി കൊടുക്കും. അത് 10 11 20 എന്തോ ആയിക്കോട്ടെ, കാരണം അതാണല്ലോ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ മറ്റതൊക്കെ രജത കമലം നേടിയതാണ്. സുവർണ കമലം നേടാത്ത AR റഹ്മാനും യേശുദാസും ഒക്കെ രജത കമലം നേടി, അവരത് വാങ്ങിച്ചു. അതേസമയം സുവർണ കമലം നേടിയ ഡോക്യുമെന്ററിക്കൊക്കെ മികച്ച ഡോക്യുമെന്ററിക്ക് അവാർഡ് കിട്ടിയ കലാകാരന്മാർ സ്മൃതി ഇറാനിയെ ഇത് വാങ്ങിക്കൂ എന്ന് പറയുമ്പോൾ എന്താണ് ക്രൈറ്റീരിയ? അതായത് സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ വലിയ പേരുള്ള ആൾക്കാരോ, അവർക്കാണോ രാഷ്ട്രപതി കൊടുക്കുക എന്ന് പറയുന്ന ഈ വിവേചനം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ, ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര രാജ്യത്തിൽ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഞങ്ങൾ അതിനെയാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത്. പിന്നെ രാഷ്ട്രപതിക്ക് 1 മണിക്കൂർ ഇരിക്കാൻ പറ്റൂ എന്നുള്ളത് പറയുന്ന മുട്ടു ന്യായങ്ങളൊക്കെ പറയുന്നത് ശരിയല്ല. അത് ഈ കലാകാരന്മാരെ, പ്രത്യേകിച്ചും യുവതലമുറയിൽപ്പെട്ട, അത് കേരളത്തിൽ മാത്രമല്ല, നിങ്ങൾ മൊത്തം അവാർഡ് പരിശോധിച്ചു. ശേഖർ കപൂർ ജൂറി ചെയർമാൻ തന്നെ പറഞ്ഞ കാര്യം നമുക്കറിയാലോ, പ്രാദേശിക ഭാഷകളുടെ മികവ് ഏറ്റവും കൂടുതൽ പ്രകടമായ ഒരു അവാർഡ് ദാനമാണ് അല്ലെങ്കിൽ അവാർഡ് പ്രഖ്യാപനമാണ് നടന്നത്. അപ്പൊ എല്ലാ പ്രാദേശിക ഭാഷാ സംസ്ഥാനങ്ങളെയുമാണ് കേന്ദ്ര സർക്കാർ അവമാനിച്ചതും കൂടി ആലോചിക്കുന്നത്. അതിൽ കേരളം ഉൾപ്പെടുന്നുണ്ട്. അവിടെ നിന്നൊക്കെയുള്ള യുവതലമുറയിലെ കലാകാരന്മാരും ചലച്ചിത്ര പ്രവർത്തകരുമാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്രീ കമൽ, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ, എനിക്ക് മറ്റതിഥിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പെട്ടെന്ന് താങ്കൾ ഒന്ന് പ്രതികരിച്ചാൽ, ഈ യുവ കലാകാരന്മാരുടെ പ്രതികരണം എന്ന് താങ്കൾ എടുത്തു പറഞ്ഞല്ലോ, അതൊരു ഒരു കുത്താണോ? അല്ല, ഞാൻ അങ്ങനെ ആർത്തിലല്ല പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ തന്നെ നേരത്തെ പറഞ്ഞ കാര്യമാണ്, മുതിർന്നവർ മാതൃക കാണിക്കേണ്ടത് തന്നെയായിരുന്നു. നമ്മളത് പ്രതീക്ഷിച്ചാണ്, ആഗ്രഹിച്ചാണ്. പക്ഷെ അതിന് ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയാൻ തയ്യാറില്ല. കാരണം അത് അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. കാരണം അവാർഡ് നേടിയ അവാർഡ് ജേതാക്കൾ അത് സ്വീകരിക്കണമേ വേണ്ടോ എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ്. അതിൻ്റെ അകത്ത് ഇടപെടാനോ അഭിപ്രായം പറയാനോ നമുക്ക് യാതൊരു അവകാശമില്ല. പക്ഷേ ഇവർ കാണിക്കുന്ന ഈ ആർജവം നമ്മുടെ നാടിനും നമ്മുടെ മൊത്തം കലാകാരന്മാർക്കൊരു മാതൃകയാണെന്ന് ഞാൻ പറഞ്ഞു. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ മേജർ റിവ്യൂയിലേക്ക് വരുന്നതിന് മുമ്പ്, അവാർഡ് ജേതാവ് ശ്രീ VC അഭിലാഷം ഇപ്പോൾ ഡൽഹിയിലുണ്ട്. അവിടെ പൊടിക്കാറ്റിൻ്റെയിൽ ഇന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരാനുള്ള വിമാനം പിടിക്കാൻ അദ്ദേഹം തയ്യാറെടുക്കുന്നതിനിടയിൽ നമ്മളോടൊപ്പം സമയം കണ്ടെത്തിയിരിക്കുകയാണ് ശ്രീ VC അഭിലാഷ്.
ഈ കാര്യത്തിൽ ഇപ്പോൾ ശ്രീ കമലിനെ പോലുള്ളവർ നിങ്ങൾക്ക് പിന്തുണ അറിയിച്ചു കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് കൂടുതൽ കൂടുതൽ പിന്തുണ ഇപ്പോൾ ഉണ്ടാകുന്നു. നിങ്ങളെപ്പോലുള്ളവർ രാഷ്ട്രപതിയുടെ അവാർഡ് കിട്ടാൻ ക്ഷണക്കത്ത് കിട്ടി ഡൽഹിയിലെത്തി അവാർഡ് വാങ്ങാൻ പറ്റാതെ, രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് വാങ്ങാൻ പറ്റാതെ തിരിച്ച് കേരളത്തിലേക്ക് വരികയാണ്. നിങ്ങളെ കാത്തിരിക്കുക തന്നെയാണ് കേരളം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സാംസ്കാരിക ലോകം എന്ത് തരത്തിലുള്ള വിശദീകരണമാണ് ഇപ്പോഴെങ്കിലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്? ഈ അവാർഡിൻ്റെ കത്തയച്ച സമിതിയിൽ നിന്ന് ഇൻവിറ്റേഷൻ വായിച്ച് തെറ്റിദ്ധരിച്ചു നിങ്ങൾ എന്നാണ് ബി ജെ പിയുടെ വക്താവ് ഇപ്പോൾ ഈ ചർച്ചയിൽ പറഞ്ഞത്. അങ്ങനെയാണോ? വിഡ്ഢിത്തത്തിന് കയ്യും കാലും വച്ച രൂപങ്ങളാണ് വിശദീകരണം തരാൻ വരുന്നത്. പിന്നെന്ത് ചെയ്യാൻ പറ്റും? രാഷ്ട്രപതിയുടെ അസൗകര്യമാണോ അല്ലെങ്കിൽ എന്താണ് ഇതിലെ ശരിയായ കാരണം എന്ന് ഇതുവരെയും വിശദീകരിക്കപ്പെട്ടിട്ടില്ല, ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അത് ഒരു വസ്തുത, ഒരു കാര്യം അവർ പറഞ്ഞാൽ, ഒരു വസ്തുത പറഞ്ഞാൽ അത് അതിനെ ന്യായീകരിക്കപ്പെടണമെങ്കിൽ അത് കൃത്യമായ വസ്തുതയായിരിക്കണം. ഒരു പോയിൻ്റ് അവർ പറയുമ്പോൾ അത് കൃത്യമായ വസ്തുതയല്ലെങ്കിൽ അവർക്കത് തെളിയിക്കാനാവണം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻവിറ്റേഷനിൽ രാഷ്ട്രപതി അവാർഡ് തരുമെന്നാണ്. ഇവിടെ കമൽ സാറ് പറഞ്ഞതുപോലെ ഇതിൻ്റെ പലതരം ക്രൈറ്റീരിയയിൽ പോലും പ്രശ്നമുണ്ട്. ഈ 11 പേരുടെ കാര്യം പറഞ്ഞല്ലോ, 11 പേരുടെ കാര്യത്തിൽ ഈ ഏറ്റവും മികച്ച പുരുഷ ഗായകനുള്ള സമ്മാനം കേൾക്കുന്നുണ്ടോ? ഹലോ, പറഞ്ഞോളൂ. ശ്രീ വി സി അഭിലാഷ് പറഞ്ഞോളൂ. ഒപ്പം പുരുഷ ഗായകനുള്ള പരാതിക്കാരൻ കൊടുക്കുന്നത് രാഷ്ട്രപതി, അത് തിരുത്തേണ്ടത്. ഏറ്റവും മികച്ച ഗായകനുള്ള പുരസ്കാരം രാഷ്ട്രപതിയും ഗായികയ്ക്കുള്ള പുരസ്കാരം മറ്റാരെങ്കിലും കൂടി. ഈ ക്രൈറ്റീരിയ എന്താണ് ഈ 11 പേരുടെ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം ഇതിന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഇവിടെ ഉള്ളപ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് ഈ അവാർഡ് ചടങ്ങ് ബഹിഷ്കരിച്ച എല്ലാവരോടും, എല്ലാവരുടെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ആരും അവാർഡ് വേണ്ടെന്നോ നിരസിക്കുകയോ ചെയ്തിട്ടില്ല. ഇത് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ അവാർഡാണ്. ഞങ്ങൾ അവാർഡ് ജേതാക്കളാണ്. ഈ അവാർഡ് പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ടതാണ്. ഞങ്ങൾ ഈ അവാർഡ് ചടങ്ങാണ് ബഹിഷ്കരിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് അവാർഡ് തുക ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു ഇന്നലെ ഉച്ചയോടുകൂടി. അപ്പോൾ ഇനിയും അവർ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ അവാർഡിൻ്റെ അനുബന്ധമായ സർട്ടിഫിക്കറ്റും ആ മെഡലും ഒക്കെ ഞങ്ങൾക്ക് അവർ അയച്ചു തരും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശ്രീ വി സി അഭിലാഷ്, അക്കാര്യത്തിൽ നിങ്ങളെപ്പോലുള്ളവർ ഒരു വിമർശനം കൂടി ഇപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ തുകയൊക്കെ വാങ്ങി, ഈ അവാർഡ് നിങ്ങൾ നിരസിച്ചിട്ടില്ല, സ്മൃതി ഇറാനി തരുന്നതാണ് നിങ്ങളുടെ പ്രശ്നം, അതെന്തിനാണ് എന്നാണ് ഇപ്പോൾ ശ്രീ ശിവശങ്കറിനെ പോലുള്ളവരും ചോദിക്കുന്നത്. ആ കാര്യത്തിൽ മുൻപ് ചെമ്മീൻ്റെ അവാർഡ് ആര്, കൺമണി ബാബു എങ്ങനെയാണ് വാങ്ങിയത്? പി ഭാസ്കരൻ എങ്ങനെയാണ് മുമ്പ് അവാർഡുകൾ വാങ്ങിയിട്ടുള്ളത്? മഹാരാഷ്ട്ര ഗവർണർ കൊടുത്തപ്പോൾ കുഴപ്പമില്ലേ, ഇപ്പോൾ സ്മൃതി ഇറാനിക്ക് എന്ത് കുഴപ്പം എന്നൊക്കെ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുണ്ടോ? അല്ല, എനിക്കെന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് രാഷ്ട്രീയമുണ്ട്. എൻ്റെ രാഷ്ട്രീയം വ്യക്തമായി ഞാൻ എൻ്റെ നിലപാട് വ്യക്തമായി പറയുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതൊന്നുമല്ല. ഇവിടെ എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്മൃതി ഇറാനിയാണ് അവാർഡ് തരാൻ പോകുന്നതെങ്കിൽ, രാഷ്ട്രപതിയല്ല അവാർഡ് തരാൻ പോകുന്നതെങ്കിൽ, നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ അറിയിച്ചില്ല? ഈ 11 മണിക്കൂറിലാണോ ഞങ്ങൾക്ക് ഇതാണ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്? എന്താണ് ഇതിന് ഈ പ്രോട്ടോക്കോളിൻ്റെ പ്രശ്നം പറയുന്നത്? ഈ പ്രോട്ടോക്കോളൊക്കെ ആരാണ് ഉണ്ടാക്കിയത്? മനുഷ്യനുണ്ടാക്കുന്ന പ്രോട്ടോക്കോളല്ലേ? രാഷ്ട്രപതിക്ക് 1 മണിക്കൂർ കൂടുതൽ ഇരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ രാഷ്ട്രപതി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇവർ ഞങ്ങളുടെ ആ നിമിഷമാണ് ഇവർക്ക് ഇവരറിയുന്നത്. ഞങ്ങളെ ഈ പ്രായമായ ആൾക്കാരുൾപ്പെടെയുള്ളവർ ആ വീട്ടിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഒരു അവാർഡ് കിട്ടുമ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ആ അവിടെ ചെന്ന് കഷ്ടപ്പെട്ട് ഇവരാകെ ഇവരുടെ ചിലവെന്ന് പറയുന്നത് ഞങ്ങളുടെ കാര്യമാണ്. ഈ അവാർഡീസ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ചിലവാണ്. ഞങ്ങളെ കൂടെ ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോകുന്നതാണ് അവർ വിചാരിക്കുന്നത്. ഇതെല്ലാം ഞങ്ങൾ നല്ലൊരു തുക, ഒരാളിന് ഏറ്റവും കുറഞ്ഞത് 50,000 രൂപ കൂടുതൽ ചിലവാണ് ഈ അവാർഡ് വാങ്ങിക്കാൻ പോകുന്നതിന്. അവിടെ ചെന്ന് ഈ അവാർഡ് വാങ്ങിച്ചിട്ട് ഫംഗ്ഷന് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ തുക ചിലവായി കഴിഞ്ഞു. ഞങ്ങൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്താണ് ഇവിടുന്ന് പോകുന്നത്. കൂടെ ഉള്ളവർക്കും കൂടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഇവർ അശോക എന്ന് പറയുന്ന സ്റ്റാർ ഹോട്ടലിലാണ് എനിക്ക് റൂം, ഞങ്ങളെ ജേതാക്കൾക്ക് അവാർഡ് ബുക്ക് പിന്നെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞങ്ങളെ കൂടെ ഉള്ളവർ മറ്റേതെങ്കിലും പിന്നെ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യാൻ പറ്റുമോ? അവരെ നമുക്ക് അവിടെ തന്നെ താമസിപ്പിക്കേണ്ടി വരില്ലേ? ഇങ്ങനെ പലതരത്തിലുള്ള അനീതി അല്ലെങ്കിൽ അപമാനം ഈ കാര്യത്തിലുണ്ട്. അതെല്ലാം സഹിച്ചിട്ടാണ് ഞങ്ങൾ ആ വാർഡ് ഹാളിലേക്ക് കടന്നു ചെല്ലുന്നത്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവസാന നിമിഷം ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, രാഷ്ട്രപതി ഒരു ഫോട്ടോ സെക്ഷൻ നിങ്ങൾക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ആർക്ക് വേണം ആ ഫോട്ടോ സെക്ഷൻ?
ഒരു ഗ്രൂപ്പ് ഫോട്ടോ സെക്ഷൻ. ഞാൻ ഇന്ന് കുറേ ഫോട്ടോസ് ഇങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ സെക്ഷൻ കണ്ടു. ബഹുമാന്യനായ ഇന്ത്യൻ പ്രസിഡന്റിനോടൊപ്പം ഒരു ഫോട്ടോ എടുക്കുക, അദ്ദേഹം ദൂരെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം പങ്കെടുക്കുന്ന ആ ഹാളിൻ്റെ ഫോട്ടോ എങ്കിലും എൻ്റെ ചിത്രത്തിനോടുണ്ടെങ്കിൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ, ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കുന്നതിൽ. പക്ഷേ ഇതുപോലൊരു നാണം കെട്ട പരിപാടി, ഒരു ഫോട്ടോ സെക്ഷൻ ആർക്ക് വേണം? ഇന്ത്യ മുഴുവൻ അംഗീകരിച്ച കലാകാരന്മാരാണ് ഈ രീതിയിൽ പറയുന്നത്. ശ്രീ മേജർ രവി, താങ്കൾ കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയത് കേരളം ശ്രദ്ധിച്ചതാണ്. ഈ രാഷ്ട്രപതിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യെങ്കിൽ അദ്ദേഹം ഈ പണി നോക്കേണ്ടതുണ്ടോ എന്നാണ് താങ്കൾ ചോദിച്ചത്. താങ്കളെപ്പോലെ ഒരാൾ ഈ സർക്കാരിന് ഒരുപക്ഷെ പ്രതീക്ഷയുണ്ടാകുന്ന വാചകങ്ങൾ നൽകുമെന്ന് കരുതിപ്പോന്ന മേജർ രവി പോലും അങ്ങനെ പറഞ്ഞു എന്ന് ഇന്ന് കേരളം പറയുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് ഒന്ന് സ്വയം വിശകലനം ചെയ്യേണ്ട ബാധ്യത ബി ജെ പി നേതാക്കൾക്കെങ്കിലും ഉണ്ട്. താങ്കൾക്ക് ഈ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷവും അങ്ങനെ ഒരു തിരിച്ചറിവ് വരാത്ത ബി ജെ പിയോട് കേന്ദ്ര സർക്കാരിനോട് എന്തുണ്ട് പറയാൻ? ശ്രീ മേജർ രവി, ശ്രീ മേജർ രവി, താങ്കൾ ഇപ്പോൾ പറഞ്ഞോളൂ, ആ ശബ്ദത്തിൽ കാര്യമായ ഇടപെടൽ നടത്താം. താങ്കൾ പറഞ്ഞോളൂ. ഞാൻ ഇന്നലെ പറഞ്ഞത് ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ട്, അല്ലെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ മൂന്ന് പേര് സ്ഥാനം ഏറ്റെടുത്ത സമയത്ത് ഞാൻ ഒരു മണിക്കൂറേ ഈ ഇതുപോലുള്ള സെറമോണി പരിപാടിക്ക് ഞാൻ പങ്കെടുക്കൂ എന്ന് പറഞ്ഞതിന് അതിനാണ് ഞാൻ പറഞ്ഞത്. ആരോഗ്യപരമായിട്ട് കൂടെ ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ആരോഗ്യപരമായിട്ട് കൂടെ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഡ്യൂട്ടികളെല്ലാം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആദ്യം ഇതൊരു വിശകലനം നടത്തേണ്ട സമയമായിരിക്കുന്നു. അല്ലാതെ നമുക്കൊരു സെറമോണിയലായിട്ട് ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ അവിടെ ഇരുത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല. അദ്ദേഹത്തിന്റെ കടമയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ജനങ്ങളെ ആദരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തത്, ലാസ്റ്റ് മൊമെന്റിൽ പറഞ്ഞതിനോടാണ് ഞാൻ എതിർത്തിരിക്കുന്നത്. സ്മൃതി ഇറാനി മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലാസ്റ്റ് മൊമെന്റിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം ഒരു രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് അവിടെ പോയിരിക്കുന്നവരും അത് കാണാൻ വേണ്ടി ഇരിക്കുന്നവരും കുട്ടികളും അച്ഛനമ്മമാരും എല്ലാവർക്കും ഡിസപ്പോയിന്റ് വന്നിരിക്കുന്നതിനോടാണ് ഞാൻ എതിർത്തിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ലെറ്റ് മീ ബി വെരി ഫ്രാങ്ക് ഓൺ ദിസ് തിങ്, നിങ്ങളെല്ലാം ഇതിനെ രാഷ്ട്രീയപരമായിട്ട് എടുക്കുകയാണുള്ളത്. ഇപ്പുറത്ത് നോക്കുമ്പോൾ ഒരു ലെഫ്റ്റിസ്റ്റ് അപ്രോച്ച്, അത് കഴിഞ്ഞിട്ട് മോദിയിലോട്ട് ചെല്ലുന്നു, ബി ജെ പിയിലോട്ട് ചെല്ലുന്നു. ഇതിപ്പോ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷന്റെ കാര്യത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ വി ഷുഡ് ബി ഡീസന്റ് ഇനഫ് ടു ഡിസ്കസ് ഇതിൻ്റെതായിട്ടുള്ളത് എന്താണ്, ഈ ജനങ്ങളുടെ വികാരം എന്തായിരുന്നു, അതിനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും. ശ്രീ മേജർ രവി, ഞാൻ താങ്കളോട് ഒന്നിടപെടുകയാണ്. ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ കാര്യത്തിൽ ചലച്ചിത്രകാരന്മാരെ വഞ്ചിച്ചു, അവർക്ക് വിഷമമുണ്ടായി, അതിലെവിടെയോ തെറ്റുപറ്റി, അവസാന നിമിഷം പറഞ്ഞതിലെ തെറ്റുണ്ട്, ഈ 11 പേരെ മാത്രം എടുത്തതിലുള്ള ചില ക്രൈറ്റീരിയകൾ അപ്പോൾ നിർണയിച്ചതിലുള്ള പ്രശ്നങ്ങളുണ്ട്, രാംനാഥ് കോവിന്ദിനെ പോലെ ഒരു പ്രസിഡന്റ് ഒരു മണിക്കൂർ മാത്രമേ ഇങ്ങനെ നിൽക്കൂ എന്ന് പറയുന്നതിലുള്ള അനൗചിത്യമുണ്ട്, ഇതൊക്കെ താങ്കൾ പറഞ്ഞതാണ്. അത് ഒരു രാഷ്ട്രം രാഷ്ട്രീയമായി തന്നെ എടുക്കില്ലേ? കാലങ്ങളായി ഇത്രയും കാലം ഇല്ലാതിരുന്നൊരു കീഴ്വഴക്കം ഇങ്ങനെ പെട്ടെന്ന് വരുമ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികൾ അതിനകത്ത് അഭിപ്രായം പറയും, അതിനകത്ത് രാഷ്ട്രീയമുണ്ട് എന്ന് അവർക്ക് കണ്ടെത്താനാകുന്നതിന് വാദത്തിന് അർത്ഥമുണ്ട്. ഇതുവരെയും അതിനൊരു വിശദീകരണം നൽകിയിട്ടില്ല, കൃത്യമായ അങ്ങേക്ക് പോലും മനസ്സിലാകുന്ന ഒരു വിശദീകരണം വന്നിട്ടില്ല എന്നത് പിന്നെ കാണാതെ രാഷ്ട്രീയത്തെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ്? ശ്രീ മേജർ രവി, നമുക്ക് വാക്കുകൾ സമൂഹ മാധ്യമങ്ങളോട് ഉപയോഗിക്കുന്നതിനെയൊക്കെ എതിർക്കാം, പക്ഷെ ആ രാഷ്ട്രീയത്തിൽ അർത്ഥമില്ലേ? ഒരു വ്യക്തി, എനിക്ക് ഓർമ്മയില്ല ആരാണെന്നുള്ളത്, എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സ്മൃതി ഇറാണി എന്ന് പറയുന്ന ഒരു മന്ത്രി ചെയ്തിട്ടുള്ളതാണെങ്കിൽ ആ മന്ത്രിയുടെ കുറ്റമാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ലാസ്റ്റ് മൊമെന്റിൽ എല്ലായിരുന്നു അത് പറയുന്നത്. അപ്പോഴത്തേക്കും സ്മൃതി ഇറാണി എന്ന് പറയുന്നത് ബി ജെ പിയുടെയാണ്, ബി ജെ പിയുടെ പ്രധാനമന്ത്രിയാണ് അതിന് ഉത്തരം പറയേണ്ടത്. അവർക്ക് ഗവൺമെന്റിന് അറിയില്ലേ ഇല്ലേന്ന്? ഏതെങ്കിലും ഒരു മിനിസ്ട്രിയിൽ ഒരു മിനിസ്റ്റർ ഇതുപോലെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള വിശദീകരണം പിന്നീടാണ് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയോ ഇതിനെക്കുറിച്ച് വിശകലനം. നമ്മൾ ഇവിടെ എല്ലാം കാണുന്നതല്ലേ, പല മന്ത്രിമാരും MLA മാരും പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ അവർ പിന്നീട് പാർട്ടി വിശകലനം വിശദീകരണം ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. മേജർ രവി പറഞ്ഞത് വളരെ കൃത്യമാണ്. ശ്രീ വി കെ ജോസഫ്, മേജർ രവി ഇപ്പോഴും പറയുന്നത് ഇത് തെറ്റ് തന്നെയാണെന്നാണ്. ഈ തെറ്റിന് കൃത്യമായി പിന്നീട് ബി ജെ പി മറുപടി പറയും, ഇപ്പോൾ രാഷ്ട്രീയമായി മറ്റുള്ളവർ എതിർക്കേണ്ട എന്നാണ്. ഇതിനെക്കുറിച്ച് കേന്ദ്ര മന്ത്രിസഭയിലെ മറ്റുള്ള ഉത്തരവാദിത്തമുള്ള ആളുകൾ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ മറുപടി പറയണമെന്ന് തന്നെയാണ് മേജർ രവി പറയുന്നത്. പക്ഷെ അതിനോടൊപ്പം അദ്ദേഹം ഇപ്പോഴുള്ള പ്രതിഷേധത്തെ എതിർക്കാൻ കൂടി ശ്രമിക്കുന്നു എന്നത് മാത്രമേ മറ്റൊരു വാദമായി കാണേണ്ടതുള്ളൂ. ശ്രീ വി കെ ജോസഫ്,
ഇതിലെ രാഷ്ട്രീയം എങ്ങനെയാണ് വിശദീകരിക്കുക? അല്ല, ഇതിൽ തീർച്ചയായും രാഷ്ട്രീയമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഇപ്പം മേജർ രവിയും ബി ജെ പിയുടെ പ്രതിനിധിയും പറഞ്ഞ രീതിയിലുള്ള രാഷ്ട്രീയമല്ല. കാരണം ഇന്ത്യയിൽ കുറച്ച് നാളുകളെ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ സാംസ്കാരിക സ്ഥാപനങ്ങൾ, കലാകാരന്മാരോടുള്ള നിലപാടുകൾ, സ്വതന്ത്ര ബുദ്ധിജീവികളുടെ നിലപാടുകൾ, അത്തരത്തിൽ അക്കാദമിക്കായിട്ടുള്ള സ്ഥാപനങ്ങളുടെ നിലപാടുകൾ, ആ നിലപാടുകളൊക്കെ ഇന്ത്യ തുടർന്നു വന്ന ഒരു പാരമ്പര്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ബി ജെ പിയുടെ അജണ്ട അടുപ്പിലൊക്കെയാണ്. അവർക്ക് കലാകാരന്മാരെ ഏത് കാലത്തും ഫാസിസ്റ്റൊക്കെ പേടിയാണ്. അപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയം എന്താ വെച്ചാൽ, ഒരു സ്മൃതി ഇറാനി എന്നൊരു ഒരു മന്ത്രി വിചാരിച്ചാൽ രാഷ്ട്രപതി ചെയ്തുകൊണ്ടിരിക്കുന്ന 64 വർഷമായി രാഷ്ട്രപതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചുമതലയെ ഒരു മന്ത്രി കെട്ടിമറിക്കാൻ കഴിഞ്ഞാൽ വിചാരിക്കുന്നില്ല. അത് അങ്ങനെയാണെങ്കിൽ അത് രാഷ്ട്രപതി അപമാനിച്ചതിന്, രാഷ്ട്രപതി ഓഫീസിനെ അപമാനിച്ചതിന് സ്മൃതി ഇറാനിയുടെ അടുത്ത ഗവൺമെൻറ് ചോദിക്കേണ്ടി വരും. അപ്പോൾ അത്ര ദുർബലനായിട്ടുള്ള ഒരു രാഷ്ട്രപതിയാണ് നമ്മുടെ നാട്ടിലിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറ്റൊന്ന്, രാഷ്ട്രപതി നമ്മളെ ഇതുവരെയുള്ള രാഷ്ട്രപതിമാരെക്കാൾ പ്രായം കുറഞ്ഞ ആൾ, ആരോഗ്യമുള്ള ആളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് യാതൊരു ആരോഗ്യ പ്രശ്നമില്ല. അങ്ങനൊരാൾ ഒരു മണിക്കൂർ ഞാൻ ഇരിക്കുമെന്ന് പിന്നെ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നത് അദ്ദേഹം വഹിക്കുന്ന പദവിക്ക് ചോദിച്ചതല്ല. ഇതിനു മുമ്പ് ഇപ്പം അദ്ദേഹം ബി ജെ പി പ്രതിനിധി പറയണ്ടായി, ഇതിനു മുമ്പ് അങ്ങനെ പലപ്പോഴും നടന്നിട്ടുണ്ട്. ഇത് ഇദ്ദേഹം എന്തൊക്കെയോ ഇങ്ങനെ സാധാരണ ആൾക്കാർ പറയുന്നതല്ല, കളവുകൾ പറയുകയാണ് ഞങ്ങൾ. വാർത്തകളുണ്ട്, 2-3 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ശങ്കർ ദയാൽ ശർമ്മ, അദ്ദേഹത്തിന് മുട്ട് വയ്യാതെ 2 മുട്ടിന് ഓപ്പറേറ്റ് ചെയ്ത സമയത്ത് അവാർഡ് വിതരണം നടക്കാതിരിക്കാൻ കുറച്ച് സമയം എടുത്തു. ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന്, ഒരു കാരണത്തിന് പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആ സമയത്ത് ഫാൽക്കെ അവാർഡ് ജേതാവിനെ കൊണ്ടാണ് കൊടുപ്പിച്ചത്. മന്ത്രിയല്ല, അവരുടെ ഗവർണറൊന്നും അവാർഡ് കൊടുത്തിട്ടില്ല, ഉപരാഷ്ട്രപതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കെ ആർ നാരായണൻ രാഷ്ട്രപതിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട്? അദ്ദേഹത്തിന് രോഗം വളരെ പിന്നെ അനാരോഗ്യമുള്ള സമയത്ത് അവാർഡ് ദാന ചടങ്ങ് അദ്ദേഹത്തിന് അത്രയും സമയം നിൽക്കാനാവില്ല, പക്ഷേ കൊടുക്കാനാവില്ല എന്ന് ന്യൂസ് വന്നിരുന്നു, ചർച്ചയായി. പക്ഷേ അദ്ദേഹം എല്ലാ ബുദ്ധിമുട്ടും സഹിച്ച് മുഴുവൻ ആൾക്കാർക്കും അവാർഡ് കൊടുത്തു. ഇപ്പം ഞാൻ സുവർണകമൽ അവാർഡ് വാങ്ങിച്ച ആളാണ്, എനിക്കറിയാം അതിൻ്റെ അവിടെ എങ്ങനെ, അതിന് തലേദിവസം അതിൻ്റെ റിഹേഴ്സലുണ്ട്, കൃത്യമായ പാസ് കൊടുത്ത ആൾക്കാർ കയറ്റുകയാണ്, ഈ അഭിലാഷ് പറഞ്ഞ പോലെ അവരുടെ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ വരികയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രത്തിൻ്റെ അവാർഡാണിത്, ഒരു രാഷ്ട്രത്തിൻ്റെ ബഹുമതിയാണ്. ഒരു രാഷ്ട്രം കലാകാരന്മാരോട് കാണിക്കുന്ന ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഒരു പ്രതീകമാണ് രാഷ്ട്രപതിയുടെ അവാർഡ്. അതാരെങ്കിലും എടുത്ത് കൊടുക്കുന്നത്, അതിലൊരു രാഷ്ട്രീയമുണ്ട്. കാരണം ഞങ്ങൾ നിയമങ്ങൾ അട്ടിമറിക്കും, ഞങ്ങൾ പാരമ്പര്യത്തെയോ കീഴ്വഴക്കത്തെയോ അംഗീകരിക്കുന്ന പ്രശ്നമില്ല, ഞങ്ങൾ ജനാധിപത്യപരമായ തർക്കങ്ങളെ ഞങ്ങൾ ഇത് ചെയ്യും, നിങ്ങളുടെ എതിർപ്പുകളെ ഞങ്ങൾ ഒരിക്കലും പരിഗണിക്കില്ല, ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും, ഞങ്ങൾ നിശബ്ദീകരണം തരാൻ തയ്യാറല്ല. ഇപ്പം നേരത്തെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ 11 പേരെ എങ്ങനെ തിരഞ്ഞെടുത്തു? അങ്ങനെയാണെങ്കിൽ പറയാം, സുവർണ കമൽ അവാർഡ് കിട്ടിയ ജേതാക്കൾക്ക് പ്രസിഡന്റ് അവാർഡ് കൊടുക്കും. അദ്ദേഹത്തിന് ഇന്ന ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാത്രമല്ല, പ്രതിഷേധിച്ചവരുടെ കസേരകളിൽ നിന്ന് ആ പേരുകളൊക്കെ മറച്ചുകൊണ്ട് അവിടെ ഞങ്ങൾ തോറ്റിട്ടില്ല എന്ന് കാണിക്കാൻ ആളുകളെ പിടിച്ചിരുത്തി. അല്ല, അതിലൊക്കെ ഒരു രാഷ്ട്രീയമുണ്ട്. അതൊക്കെ ഒരു തരംതാണ തരത്തിലൊരു സാധാരണ ക്ലബ്ബുകൾ ചെയ്യുന്ന പരിപാടിയാണ്. ഒരു ക്ലബിനത് ചെയ്യാം, ആ അമ്മ ഇവന്മാരെ ഒരു പാഠം പഠിപ്പിച്ചതാണ്. ഇതൊരു രാഷ്ട്രത്തിൻ്റെ അവാർഡാണ്. അപ്പോൾ രാഷ്ട്രപതി, വാസ്തവത്തിൽ ഇത് രാഷ്ട്രപതി അപമാനിക്കപ്പെട്ടിരിക്കുകയാണ്. രാഷ്ട്രപതി ഭവൻ്റെ മുകളിൽ കൂടി ഇടപെടൽ വന്നിരിക്കുകയാണ്. യെസ്, മറ്റുള്ളവരെല്ലാം നിശബ്ദരായിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ കുറിച്ചാണ് പറയേണ്ടത്. അല്ലാണ്ട് ശരിക്കും എനിക്ക് പ്രതീക്ഷയുള്ളത്, ഒരു ചെറിയ സന്തോഷമുള്ളത്, വളരെ ധീരമായി ഇതിനോട് പ്രതിഷേധിച്ച, ഞങ്ങൾ ഇങ്ങനെയാണെങ്കിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ അത്രയും ചെറുപ്പക്കാരും മറ്റുള്ള ആൾക്കാരും മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായും അവർ പൊരിയത് അവർക്ക് വേണ്ടി മാത്രമല്ല, അവർ ഇന്ത്യയുടെ അന്തസ്സിന് വേണ്ടി, കലാകാരന്മാരുടെ അന്തസ്സിന് വേണ്ടി, ഭാവി തലമുറയ്ക്ക് വേണ്ടി അവർ പൊരുതുകയായിരുന്നു. യെസ്, തീർച്ചയായും ഈ ഘട്ടത്തിൽ ഒരു ഇടവേള ആവശ്യമുണ്ട്. ഇടവേള കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴും അന്വേഷിക്കേണ്ടത് അത് തന്നെയാണ്. ഇന്ത്യയുടെ പ്രസിഡന്റിനെ ഒരു ക്ലബിൻ്റെ പ്രസിഡന്റാക്കി ഈ ഘട്ടത്തിൽ അപമാനിച്ചത് ആരാണ്? ശ്രീ പി ശിവശങ്കർ, ഈ കഴിഞ്ഞ കാലങ്ങളിൽ എന്തൊക്കെ നടന്നു എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വരുമ്പോൾ രാംനാഥ് ഗോവിന്ദ് എന്ന പഴയ നിങ്ങളുടെ സഹപ്രവർത്തകൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുമ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ വിമർശനങ്ങൾ വരുന്നതിന് കാരണം, പണ്ട് കേൾക്കാത്തതൊക്കെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്, ഗൂഗിളിനെ കുറിച്ചുള്ള കഥകൾ, ഇൻ്റർനെറ്റിനെ കുറിച്ചുള്ള പുതിയ സിദ്ധാന്തങ്ങൾ, ഈ പരിണാമ സിദ്ധാന്തത്തിൻ്റെ പുതിയ തിരുത്തിയെഴുത്ത്,
ഇതൊക്കെ കേൾക്കുന്ന ആളുകളിൽ നിന്നാണ്, ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്നവരാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ കാലങ്ങളിലായി രാഷ്ട്രപതി നൽകി വന്ന സുവർണ രജത കമലങ്ങൾ ഇനി സ്മൃതി ഇറാനിയെ പോലുള്ളവർ കൊടുക്കുമെന്ന് പറയുന്നത്, രാഷ്ട്രപതി ഇല്ലെങ്കിൽ സ്മൃതി ഇറാനി എന്നൊരു കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത്, ഉപരാഷ്ട്രപതിയാണ് രാഷ്ട്രപതി ഇല്ലെങ്കിൽ വരേണ്ടത്, അതെല്ലാം തെറ്റിക്കുന്നത് നിങ്ങൾ ആരും ചോദിക്കാനില്ലെന്നൊരു ധൈര്യം ആളുകളിലേക്ക് പകർന്നു കൊടുക്കുകയാണോ? ഇടപെടില്ലെങ്കിൽ ഞാൻ മൂന്നാല് കാര്യം പറയാം, ഫാക്ട്സ് മാത്രം പറയാം. ഞാൻ ആവേശ കമ്മിറ്റിയല്ല, ആവേശകരമായിട്ട് ഈ ചർച്ചയെ പങ്കെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒന്ന്, രണ്ട്, ഈ ചർച്ച വഴിവെറ്റ് മാറ്റാൻ എനിക്ക് ആഗ്രഹമില്ല. ഗൂഗിളിനെക്കുറിച്ചും ഇൻ്റർനെറ്റിനെക്കുറിച്ചും ഒക്കെ നമുക്ക് അടുത്തതിൽ ചർച്ച ചെയ്യാം. ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിജയിക്കാൻ വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ഒന്ന്, 18th ദേശീയ അവാർഡ് പി ഭാസ്കരൻ മാസ്റ്റർക്ക് അടക്കം നൽകിയത് അന്ന് ഇന്ദിരാഗാന്ധിയായിരുന്നു, അവർ പ്രസിഡന്റ് ആയിരുന്നില്ല. പോരാ, സത്യജിത്രെ, പതേ പാഞ്ചാലി പോലുള്ള വലിയ സിനിമകൾ ചെയ്ത അദ്ദേഹത്തിന്, സീമാ ബന്ധൻ എന്നുള്ള സിനിമ ചെയ്തതിന് അവാർഡും സ്വർണ്ണകമലവും നൽകിയതും പ്രധാനമന്ത്രിയായിരുന്നു. മന്നാടേക്ക് 1987 ജൂണിൽ അടൂരിനും മങ്കട രവിവർമ്മയ്ക്കും ശബന ആസ്മയ്ക്ക് അടക്കം, എം ടി വാസുദേവൻ നായർക്ക്, പൊന്തൻമാടയിൽ ഇതിന് ടി വി ദിലീപ് കുമാറാണ് അദ്ദേഹം അവാർഡ് നൽകിയത്. പോരാ, 1964 പി വി ചെറിയാൻ, അദ്ദേഹം മഹാരാഷ്ട്രയിലെ ഗവർണർ ആയിരുന്നു, INB മിനിസ്റ്റർ പോലും ആയിരുന്നില്ല. ഇത്തരത്തിൽ ഡീറ്റെയിൽ ഉണ്ട്. ഞാൻ ഇവിടെ ചർച്ച ചെയ്തവർക്ക് ഇത് അറിയാൻ വെച്ചിട്ടാണ് ഞാൻ ഡീറ്റെയിൽ വായിക്കാഞ്ഞത്. ഈ ഘട്ടത്തിൽ ഇടപെട്ട് പോകാതെ നിവൃത്തിയുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്ന് നടന്നപ്പോൾ ഈ പറഞ്ഞതുപോലെ ആളുകളെ വിളിച്ചു വരുത്തി രാഷ്ട്രപതി കൊടുക്കുമെന്ന് പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു. അതിൽ 11 പേർക്കോ 12 പേർക്കോ അന്നത്തെ സർക്കാർ തീരുമാനിച്ചവർക്ക് മാത്രം കൊടുക്കുകയായിരുന്നു. മറ്റുള്ളവരുടെ പേരെഴുതി വെച്ച കസേരകളിൽ നാട്ടുകാരെ വിളിച്ചിരുത്തി മറ്റുള്ളവരെ പ്രതിഷേധത്തിന്റെ പേരിൽ പുറത്താക്കുകയായിരുന്നു. എന്താണ് സംഭവിച്ചത് അന്ന്? അതുകൂടി നിങ്ങൾ ഗവേഷണം നടത്തിയപ്പോൾ കണ്ടില്ലേ? വകുപ്പ് മന്ത്രി ഒരിക്കലും കൊടുത്തിട്ടില്ല. ഞാൻ ഗവേഷണം നടത്തിയ കാര്യം പറയാം. അതെ, ഇപ്പോൾ ഇവിടെ ശ്രീ വി കെ ജോസഫ് പറയുന്നത് വകുപ്പ് മന്ത്രിയല്ല, വകുപ്പ് മന്ത്രി അതിന്റെ സംഘാടകയാണ്, അല്ലെങ്കിൽ സംഘാടകനാണ്, അവർ നൽകുന്നതല്ല ഈ അവാർഡ്. മന്ത്രി ഒരിക്കലും കൊടുത്തിട്ടില്ല. ഒരു അതിഥിയെ കൊണ്ട് കൊടുപ്പിക്കുകയാണ് ചെയ്തത്. അതൊരു കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമായി പ്രത്യേക സാഹചര്യത്തിൽ പ്രസിഡന്റിന് സാധ്യമല്ലാത്ത, ഒരുപക്ഷെ ഇല്ലായിരിക്കാം, അസുഖമായിരിക്കാം, അങ്ങനെ സംഭവിക്കുന്നത് അതൊരു അത് ഇടയ്ക്ക് സംഭവിക്കുന്നത് മാത്രമാണ്. ഇതങ്ങനെയല്ല, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് അദ്ദേഹത്തിന് പെട്ടെന്ന് അസുഖം വന്നു, ഒന്നുകിൽ ഉപരാഷ്ട്രപതി ഉണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ നേരത്തെ ചെയ്യുന്നെന്താ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു കലാകാരൻ, യെസ്, അദ്ദേഹത്തെ കൊണ്ട് കൊടുപ്പിക്കും. ശരി, ശ്രീ ശിവശങ്കർ, അതിനൊരു വിശദീകരണം. അല്ല, ഞാൻ അദ്ദേഹം പറയുന്ന ഉത്തരം പറയാൻ വേണ്ടി മാത്രമല്ല ഇവിടെ ഇരിക്കുന്നത്. രണ്ട്, രാഷ്ട്രപതിയെ പോലുള്ള അങ്ങ് നിർത്തുമെങ്കിൽ ഞാൻ പറയാം, ഞാൻ അങ്ങേ ഉപദ്രവിച്ചില്ലല്ലോ. അപ്പോൾ രാഷ്ട്രപതിയെ മാത്രമല്ല, രാഷ്ട്രപതിയുടെ വക്താവ് കൂടി ആവേണ്ട ഒരു ഗതികേട് വന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. രാഷ്ട്രപതി ഈ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നത് അവാർഡ് ഫംഗ്ഷനും സെറിമോണിയൽ ഫംഗ്ഷനും ഞാൻ 1 മണിക്കൂറേ സംബന്ധിക്കുള്ളൂ, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനം. അതിന് ബഹുമാനപ്പെട്ട കമൽ പറയുന്നത് എന്താ, അദ്ദേഹത്തിന് ആരോഗ്യമില്ല, മറ്റില്ല. ഇത്തരത്തിലുള്ള തെറ്റായ ആരോപണങ്ങളല്ല അതിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രപതിയുടെ. അങ്ങനെയാണ്, രണ്ട് കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന്, രാഷ്ട്രപതിക്ക് വേണ്ടി ഒരു ബി ജെ പി നേതാവ് വക്താവാകുന്നത്, അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവ് ഒരു വക്താവാകുന്നത് അപൂർവ കാഴ്ച തന്നെയാണ്. അതൊന്ന്. രണ്ടാമത്തത്, ഇപ്പോ മേജർ രവി പോലും പറഞ്ഞതാണ്, വി കെ ജോസഫ് ആവർത്തിക്കുന്നതാണ്, രാഷ്ട്രപതിക്ക് ഇങ്ങനെ പറ്റി 1 മണിക്കൂർ ഇരിക്കുമെന്ന്. രണ്ടാമത്തെ പൗരനായി എല്ലാം സത്യപ്രതിജ്ഞ ചെയ്ത് വന്ന ഒരു ഒന്നാം പൗരൻ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഏത് രാജ്യം? ഒന്നാം പൗരൻ അങ്ങനെ പറയാനുള്ള അവകാശമില്ലാൽ വാട്ട് സ്റ്റുപ്പിഡ് യു ആർ സെയിങ്. അദ്ദേഹത്തിന് പറയുന്നു 1 മണിക്കൂർ അവാർഡ് ഫംഗ്ഷനാണ് ഒരു പ്രസിഡന്റിന്റെ പ്രഥമവും പരമോന്നമായ കർത്തവ്യം. നിങ്ങൾ നിങ്ങൾക്കെല്ലാം അവാർഡ് ഫംഗ്ഷൻ എല്ലാം നിങ്ങൾക്ക് പ്രസിഡന്റിന് നേരെ എഴുതി ചേർക്കാവുന്ന, അദ്ദേഹത്തിന് നേരെ മരം കയറാവുന്നതാണോ? ഞാൻ പ്രസിഡന്റിന്റെ വ്യക്തമായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്, പക്ഷെ നിരന്തരമായി പ്രസിഡന്റിന്റെ കസേരയെ അവഹേളിക്കുന്ന ഇത്തരം മ്ലേച്ഛമായ തീരുമാനത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും മാത്രമാണ്. അല്ലാണ്ട് നിങ്ങളെ പോലെ പ്രസിഡന്റിന്റെ അവകാശമൊന്നും എനിക്കാരും തന്നിട്ടില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഈ സർക്കാരിനെതിരെ യാതൊരു രാഷ്ട്രീയ ആരോപണവും ഉന്നയിക്കാതെ തകർന്നു നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഏറ്റവും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സർക്കാരിനെ നേരിടാൻ എന്തുകൊണ്ട് ഈ സർക്കാർ നൽകിയ അവാർഡാണുള്ളത്? ഈ 60 പേർക്കും ഞങ്ങൾ നൽകിയ അവാർഡ്, അതിനൊരു കുറ്റം പറയാൻ ബഹുമാനപ്പെട്ട എന്റെ കമലിനും ഇദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പൊ ഈ അവാർഡ് നൽകിയ ഒരു മിനിറ്റ് എനിക്ക് പറയാനുണ്ട്. ഞങ്ങളുടെ രാജ്യത്തിന്റെ രാഷ്ട്രപതിയാണ്, ഒന്നാമത്തെ പൗരനാണ്,
അദ്ദേഹത്തെ ഞങ്ങൾ മാനിക്കുന്നത് അങ്ങനെയാണ്, ആ കസേരയെ ഞങ്ങൾ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഞാൻ ലാലിനെ അല്ല പറഞ്ഞത്, ഇവിടെ തീരുമാനമെടുക്കുന്ന ആളുകൾക്ക് എന്തും പ്രസിഡന്റിനെ കുറിച്ച് ഞാൻ പറയുന്നത് കേൾക്കും. നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഇടപെട്ടില്ല, മാന്യതയുണ്ടെങ്കിൽ മിണ്ടാതിരിക്കണം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങയുടെ പ്രായം ഞാൻ ബഹുമാനിച്ചു, ഞാൻ മിണ്ടില്ല. എനിക്ക് പറയാനുള്ള അവകാശം, നാല് പേരും കൂടിയാണ് എനിക്കെതിരെ ഉത്തരം പറയുന്നത്. അല്ല, അത് നിങ്ങൾക്ക് അവസരം വരുമ്പോ പറയണം, അതാണ് മാന്യത. അതാണ് കലാകാരന്റെ ആദ്യത്തെ പറയൂ പറയുന്നു പറഞ്ഞിട്ട് നിങ്ങൾ മാറി മാറി എന്നെ കുറ്റം പറഞ്ഞാൽ എന്ത് ചെയ്യും? നിരന്തരം ആരോപണം മാത്രം ഉന്നയിക്കും. അതിനു മുമ്പ് കമലടക്കമുള്ള ആളുകൾ ഈ സർക്കാരിനെതിരെ നിരന്തരമായി ഫാസിസബന്ധം മറ്റും പറഞ്ഞ് ആരോപണം ഉന്നയിച്ചു പോയല്ലോ. ഇത് ബൈറ്റ് ആൻഡ് റൺ. നിങ്ങൾക്ക് ഒരു കാരണവും ഇല്ലാതപ്പോൾ ബൈറ്റ് ആൻഡ് റൺ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ മേക്കിംഗ് നോയ്സ് ടു ക്രിയേറ്റ് ദ ന്യൂസ്. ഇവർക്ക് വേറെ ഒരു പണിയും ഇല്ലാതപ്പോൾ നിശബ്ദരായിരുന്നാൽ ഇവരെ ജനങ്ങൾ മറന്നുപോകും. പി ശിവശങ്കർ ഒരു മിനിറ്റ്, പി ശിവശങ്കർ ഒരു മിനിറ്റ് താങ്കൾ കേൾക്കൂ, എന്നിട്ട് എനിക്ക് മറ്റതിഥികളിലേക്ക് കൂടി ഒന്ന് പോകണം. എന്റെ ചോദ്യത്തിന് താങ്കൾക്ക് ഉത്തരമുണ്ടോ എന്ന് തന്നെയാണ്. അത് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഞങ്ങളുടെ നേതാവിന് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ രാഷ്ട്രപതിയെ മാറ്റി ഒരു മണിക്കൂർ നേരത്തേക്ക് മാത്രം നിർത്തി ബാക്കി ഞങ്ങളുടെ നേതാവ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടല്ല ഇതിനു മുമ്പ് നടന്നിട്ടുള്ളത്. ആ കാര്യത്തിലെ വ്യത്യാസം താങ്കൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ രാഷ്ട്രപതിക്ക് ഇത്തരത്തിൽ ഒരു മണിക്കൂറേ നിൽക്കൂ എന്നുള്ള ഒരു തീരുമാനം വരുന്നതും വല്ലാത്ത ഒരു കീഴ്വഴക്കമാണ്. അതിന് പറ്റാത്തൊരാളെന്ന് മേജർ രവിയെ പോലുള്ളവരെ കൊണ്ടുകൂടി പറയിക്കുന്നതാണ്. ഞാൻ മേജർ രവി എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടി എന്നാണ് ആ തീരുമാനം വന്നത് എന്നും കൂടി അങ്ങ് ആലോചിക്കണം. പിന്നെ മാറ്റങ്ങൾ ആർക്കാ ഇഷ്ടമല്ലാത്തത്? കമ്മ്യൂണിസം തന്നെ പറഞ്ഞത് മാറ്റങ്ങൾക്ക് മാത്രമാണ് മാറ്റമില്ലാത്തതെന്നല്ലേ? എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിലും മാറിക്കൂടാ? അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനം മാറട്ടെ, അതിലും മാറ്റങ്ങൾ കയറട്ടെ. അതിലൊരു കമ്മ്യൂണിസ്റ്റുകാരനായ എല്ലാ എന്റെ സുഹൃത്തുക്കൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഞാനും നിങ്ങളുടെ പുതിയൊരു തമാശ കൂടി ഉണ്ടായിരിക്കുകയാണ്. രാംനാഥ് കോവിന്ദ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ചിന്താഗതിയിലേക്ക് വന്നുകൊണ്ട് മാറ്റം വരുത്തിയിരിക്കുന്നു. ശ്രീ വി സി അഭിലാഷ്, താങ്കൾ ഇപ്പോൾ ഈ അവാർഡ് നിരസിച്ചിട്ടില്ല, അവാർഡ് വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ശരി. സ്മൃതി ഇറാനി തരുന്ന അവാർഡ് വാങ്ങിയാൽ എന്ത് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ വരുന്നത്. നിങ്ങൾക്ക് മുൻകൂട്ടി അറിയിച്ചിരുന്നുവെങ്കിൽ, സ്മൃതി ഇറാനി അവാർഡ് തന്നിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുമായിരുന്നോ ഈ സുവർണ കമലവും രജത കമലവും ഒക്കെ? ഞാൻ പോവില്ലായിരുന്നു. ഒരു കാരണവശാലും സ്മൃതി ഇറാനി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയിൽ നിന്ന് അവാർഡ് വാങ്ങിക്കാനായി ഞാൻ എന്തായാലും പോവില്ലായിരുന്നു. എന്തായാലും അവാർഡ് നിരസിക്കില്ല, അത് നമുക്ക് അവർ കൊറിയർ അറ്റാച്ച് ചെയ്താൽ മതി. ഇത്രയും കാലം രാഷ്ട്രപതി കൊടുത്തുകൊണ്ടിരുന്ന അവാർഡ്, അതായത് ഏറ്റവും സാമൂഹിക പ്രസക്തിയുള്ള സിനിമ എന്നുള്ള അവാർഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ പ്രസക്തമായ മറ്റ് അവാർഡുകളാണ് കേരളത്തിലെ മറ്റ് അവാർഡ് ജേതാക്കൾക്കും അതുപോലെ തന്നെ ഈ അവാർഡ് ചടങ്ങ് ബഹിഷ്കരിച്ച മറ്റുള്ളവർക്കും ഒക്കെ കിട്ടിയിരിക്കുന്നത്. ഇത്രയേറെ വിലപ്പെട്ട അവാർഡുകൾ ഇത്രയും കാലം രാഷ്ട്രപതി കൊടുത്തുകൊണ്ടിരിക്കുകയും പെട്ടെന്നൊരു ദിവസം അത് സ്മൃതി ഇറാനി ഒരു കേന്ദ്രമന്ത്രി കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത് എന്ത് യുക്തിയാണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു തീർത്തോട്ടെ, എനിക്ക് പറയാനുള്ള അവസരം തരൂ. അതെനിക്കറിയണ്ട, ഞാൻ സംസാരിക്കുമ്പോൾ ദയവ് ചെയ്ത് ഇടപെടരുത്. അതായത് ഞങ്ങളെല്ലാം അന്ന് ശേഖർ കപൂർ ഉൾപ്പെടെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ വെച്ചൊരു ഡിമാൻഡ്, രണ്ട് മൂന്ന് ഡിമാൻഡുള്ളൂ. ഒന്ന്, രാഷ്ട്രപതിക്ക് അനാരോഗ്യം ഉണ്ട് എങ്കിൽ അദ്ദേഹം എന്നാണോ ആ അദ്ദേഹത്തിന് ആരോഗ്യവാനായി വരിക, അന്ന് ഞങ്ങൾ അദ്ദേഹം പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്ത് പോയി ഞങ്ങൾ അവാർഡ് വാങ്ങിക്കാം, ഞങ്ങൾക്കൊരു വിഷമവുമില്ല, ഞങ്ങളുടെ ചെലവിൽ വന്ന് വാങ്ങിച്ചോളാം എന്ന് ഞങ്ങൾ പറഞ്ഞു. രണ്ടാമത്, ഈ അവാർഡ് അദ്ദേഹത്തിന് പിന്നെ തരാൻ ഇങ്ങനെ എന്തായാലും വരാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പകരക്കാരനാണല്ലോ, അദ്ദേഹം ഇല്ലാത്തപ്പോൾ ആ ചുമതല നിറവേറ്റുന്ന ആളാണല്ലോ വൈസ് പ്രസിഡൻറ്റ്. അപ്പോൾ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇപ്പോൾ സംസാരിക്കുന്ന ആളുകൾ എനിക്ക് മറുപടി തരൂ, എന്താണ് വൈസ് പ്രസിഡൻറ്റിൻ്റെ പ്രശ്നം? യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും ഈ ഗവൺമെൻറ് ഈ നടപടിയിലൂടെ രാഷ്ട്രപതിയെ അപമാനിക്കുകയാണ്. ഞങ്ങൾ അവാർഡ് ജേതാക്കളല്ല,
രാഷ്ട്രപതിയെയാണ്, രാഷ്ട്രപതിയെ ഈ നടപടിയിലൂടെ ഈ കേന്ദ്രമന്ത്രിയും സംഘവുമാണ് അപമാനിച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇന്നലെ ഈ അവാർഡ് വിതരണ ചടങ്ങുമായി ബന്ധപ്പെട്ട് ദേശീയ മാധ്യമങ്ങളിൽ നൽകിയ ഒരു പരസ്യമുണ്ട്. ആ പരസ്യം എങ്ങനെയാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ഇന്നലെ രാത്രി ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ താമസിക്കുന്നിടത്തേക്ക് മടങ്ങിപ്പോകുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു കക്ഷി, ഈ ജൂറിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളാണ് ഞങ്ങൾക്ക് അത് കാണിച്ചു തരുന്നത്. ഒരു പത്രവാർത്ത, ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്നൊരു വാർത്തയാണ്, ഒരു പരസ്യമാണ്. ആ പരസ്യത്തിൽ രാഷ്ട്രപതി അവാർഡ് നൽകും വിത്ത് ദ പ്രസൻസ് ഓഫ് ശ്രീമതി സ്മൃതി ഇറാനി എന്നാണ്. അതെന്താണ്? അതാണ് ശരിയായ ഇതിലിവിടുത്തെ വിഷയം. ആരാണ് വലുത്? രാഷ്ട്രപതിയാണോ സ്മൃതി ഇറാനിയാണോ? ഇത്രയും കാലം ഇന്ത്യയുടെ രാഷ്ട്രപതി, ബഹുമാന്യനായ ഇന്ത്യയുടെ രാഷ്ട്രപതി, പ്രഥമ പൗരൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ദൂരെയുണ്ടെങ്കിൽ, ഒരു വലിയൊരു ഹാളിൽ അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ അതിന് ദൂരെ നിന്ന് ആ ഹാളിൻ്റെ ചിത്രമെങ്കിലും ഒപ്പം നിന്നൊരു സെൽഫി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രയേറെ ഞങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. ഇന്ത്യയുടെയാണ്, എൻ്റെ പ്രസിഡൻ്റാണ്. അങ്ങനെയുള്ള പ്രസിഡന്റ് തരുന്ന അവാർഡ് എനിക്ക് അത്രയേറെ വിലപ്പെട്ടതാണ്. അതുപോലെയല്ല കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. പിന്നെ ഞങ്ങൾക്ക് സ്മൃതി ഇറാനിയോട് വ്യക്തിപരമായ എന്തെങ്കിലും വിദ്വേഷം കൊണ്ടല്ല പറയുന്നത്, അതാദ്യം മനസ്സിലാക്കണം. ഞങ്ങളുടെ വികാരം, ഞങ്ങളെ അപമാനിച്ചതിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയേറെ ആളുകൾ, ഈ കലാകാരന്മാരെല്ലാം പലതും ത്യജിച്ചിട്ടാണ് ഈ സിനിമ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നത്. കേരളത്തിലെ ഇന്ത്യയിലെയും എല്ലാ കലാകാരന്മാർക്ക് വേണ്ടിയിട്ടുമാണ്, എല്ലാ ചലച്ചിത്രകാരന്മാർക്ക് വേണ്ടിയിട്ടാണ്, വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പോരാട്ടം നടത്തിയത്. തീർച്ചയായിട്ടും വ്യാപകമായ ശ്രമം നടത്തുന്നു കരുതിക്കൊണ്ടാണ് ഈ ചെറുപ്പക്കാർ, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ അവാർഡ് ജേതാക്കൾ, കേരളത്തിൽ നിന്നുള്ള 7-8 പേർ മാത്രം, ബാക്കി 60 പരം മറ്റു ഭാഷകളിൽ നിന്നുള്ളവരൊക്കെ ഈ രീതിയിലുള്ള ഒരു വലിയ പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നത്. അത് ഇത്തരത്തിലുള്ള തെറ്റായ തോന്നിയ രീതിയിൽ കാര്യങ്ങൾ നടത്തുമെന്ന് അഹങ്കാരത്തോടുകൂടി പറയുന്ന ഒരു സംവിധാനത്തോടുള്ള പ്രതിഷേധം തന്നെയാണ്. അത് ഞങ്ങൾ നിന്നുകൊടുക്കില്ല എന്ന് അവർ പറയുമ്പോൾ, അവാർഡ് കയ്യിലേന്താതെ തിരിച്ചെത്തുമ്പോൾ, കുടുംബാംഗങ്ങളോടൊപ്പം അവർ തിരിച്ച് കേരളത്തിലേക്ക് എത്താൻ പോവുകയാണ്, ഈ സമരത്തിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് താങ്കളൊക്കെ ഇവരോടൊപ്പം ഉണ്ടോ? ഇതിനി ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതിന് എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ഒരു തീരുമാനമുണ്ടോ നിങ്ങളെപ്പോലുള്ളവർക്ക്? തീർച്ചയായും ഞങ്ങൾ അവരോടൊപ്പം തന്നെയാണ്, കാരണം ഞങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം അവരെ സംബന്ധിച്ചോളം അവർ കമ്മിറ്റഡ് ആയിട്ടുള്ള കലാകാരന്മാരാണ്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പെരുമാറാൻ കഴിഞ്ഞത്. ഇവിടെ പ്രശ്നം, ഇവിടെ എത്രയും നേരം ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ക്രോഡീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രസിഡന്റിന്റെ ഓഫീസിനെ അപമാനിച്ചു എന്നുള്ളതിന് യാതൊരു കാര്യമില്ല. അത് സ്മൃതി ഇറാനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയും എന്ന് നമുക്കാർക്കും വിശ്വസിക്കാൻ കഴിയില്ല. അതാണ് ശ്രീ വി കെ ജോസഫ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ ഇത് തീർച്ചയായും ബി ജെ പി ഗവൺമെന്റ് അറിയാതെ നടക്കില്ല എന്നുള്ളതാണ് സത്യം. കുറെ കാലമായിട്ട് സാംസ്കാരിക രംഗത്ത് പ്രത്യേകിച്ചും സിനിമയും എഴുത്തുകാരെയും അവർ ഉന്നം വെച്ചിരിക്കുകയാണ്. കാരണം അവരുടെ പ്രധാന ശത്രുക്കൾ എന്ന് പറയുന്നത് എഴുത്തുകാരും ചലച്ചിത്ര പ്രവർത്തകരുമാണ്. കാരണം അവരുടെ വാക്കുകൾക്ക്, എഴുത്തിന് ഒക്കെ ശക്തിയുണ്ട്, ഒരു ദൃശ്യത്തിനൊക്കെ വലിയ ശക്തിയുണ്ട്, പൊതുജനത്തെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ള ബോധ്യമുള്ള ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ അതിനെ തകർക്കുക എന്നുള്ളൊരു ഗൂഢോദ്ദേശമുണ്ട്. അത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. പിന്നെ ചരിത്രത്തെ വളച്ചൊടിക്കുകയും ഇത് കീഴ്വഴക്കങ്ങളെ മാറ്റിമറിക്കുകയും ഒക്കെ തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടിരിക്കുകയാണല്ലോ, ചരിത്ര സ്മാരകങ്ങളെ വിൽക്കുന്ന ഒരു രാജ്യത്തെ ഭരണകൂടത്തിന് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയൂ? നമ്മളതിൽ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. പക്ഷേ അതിനെ പ്രതിഷേധിക്കുക എന്ന് പറയുന്നത്, പ്രതിരോധിക്കുക എന്ന് പറയുന്നത് പുതിയ തലമുറയുടെ ഉത്തരവാദിത്വമാണ്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കലാകാരന്മാരെ നമ്മൾ പിന്നെ മാലയിട്ട് സ്വീകരിക്കുക തന്നെ വേണ്ടേ? അല്ലെങ്കിൽ അവരെ സ്വീകരിക്കുക തന്നെ വേണ്ടേ? അവരെ അംഗീകരിക്കുക തന്നെ വേണ്ടേ? അതാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് പറയാനുള്ളത്. അതായത് അവരെ മാലയിട്ട് സ്വീകരിക്കാൻ കമൽ ഉൾപ്പെടുന്ന മലയാളത്തിന്റെ ഒരു ചലച്ചിത്ര സമൂഹം ഇവിടെ തയ്യാറെടുത്തു നിൽക്കുന്നു. പൊതുസമൂഹം തയ്യാറെടുത്തു നിൽക്കുന്നു, ചലച്ചിത്ര പ്രവർത്തകർ മാത്രമല്ല. അതിപ്പോ നമ്മൾ കാണുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ അവരെ കുറിച്ചുള്ള, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു അംഗീകാരത്തിനോ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് തന്നെ തെളിവല്ലേ? പൊതുസമൂഹം അവരുടെ കൂടെ തന്നെയാണ്. ഇതുപോലുള്ള പ്രതിരോധം തീർക്കുന്നവരുടെ കൂടെ തന്നെയാണ് ഭൂരിപക്ഷം വരുന്ന പൊതുസമൂഹം. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ശ്രീ കമൽ, പക്ഷേ ഈ പൊതുസമൂഹത്തിൽ നിന്ന് നമ്മൾ അങ്ങനെയാണെന്ന് പറയുമ്പോഴും അങ്ങനെ മറിച്ചൊരു രീതിയിൽ പെരുമാറുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച ചില ആളുകളെങ്കിലും അല്ലാതെ പെരുമാറുന്നുണ്ട്, അത് താങ്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അല്ല, അതിപ്പോ നമുക്ക്, ഞാൻ ഈ അവാർഡ് വാങ്ങിയ ആളുകളെ കുറിച്ച് മാത്രമല്ല, ഇവിടെ തന്നെ ഇപ്പോഴും
ശ്രീ ജോയ് മാത്യുവിനെ പോലുള്ളവർ ഇന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്? ജോയ് മാത്യു എന്ത് ഉദ്ദേശത്തിലാണത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചപ്പോ എനിക്ക് സത്യത്തിൽ അത്ഭുതം. അല്ല, അത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം അതിനെ വേറൊരു ആംഗിളിൽ കൂടിയാണ് കണ്ടത്. കാരണം ഇവര് അവാർഡ് കിട്ടാൻ വേണ്ടി സിനിമ എടുക്കുന്ന കുറെ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരം കലാകാരന്മാരെ അവമാനിക്കുന്നത് ശരിയായില്ല. അത് നേരത്തെ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ജോയ് മാത്യുവിന്റെ ഒരു ചിന്തയിൽ അങ്ങനെ വരാൻ പാടില്ലായിരുന്നു. എന്ത് അർത്ഥത്തിലാണ് അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അതായത് ഇപ്പോ ശ്രീ ഡി സി അഭിലാഷും പറഞ്ഞതുപോലെ ഈ ജോയ് മാത്യു വളരെ ബുദ്ധിമാനാണ്. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് ഒരു പരസ്യം നൽകിയതായിട്ട് കണ്ടാൽ മതി എന്നാണ് ശ്രീ വി സി അഭിലാഷ് ഇപ്പോൾ പറഞ്ഞത്. ശ്രീ കമൽ പറഞ്ഞതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ചിരിയിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ബുദ്ധിമാനായ ജോയ് മാത്യു അവസരം ഉപയോഗിച്ചു എന്ന് കരുതിയാൽ മതിയോ? അദ്ദേഹത്തിന്റെ അഭിപ്രായം മറ്റൊന്നായിരിക്കാം. ശ്രീ ജോസഫ്. അല്ല, ജോയ് മാത്യു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നമ്മുടെ സംവിധായകൻ ഡോക്ടർ ബിജു അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. അതിൽ ബിജുവിനെ, ബിജു ഒരിക്കെ നാഷണൽ അവാർഡ് കമ്മിറ്റിയിൽ മെമ്പറായിരിക്കുന്ന സമയത്ത് അന്ന് ജോയ് മാത്യുവിന് അവാർഡ് കിട്ടിയില്ല. അപ്പോൾ രാത്രി ജോയ് മാത്യു ബിജുവിനെ വിളിച്ച് തെറി പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ആൾ, അപ്പോൾ ഡോക്ടർ ബിജു ചോദിക്കുന്നത്, അപ്പോൾ അങ്ങനെ ആൾ പിന്നെ പറയാണ് ഞാൻ സിനിമ നിർമ്മിക്കുന്നത് അവാർഡുകൾക്ക് വേണ്ടിയൊന്നല്ല എന്ന് പറഞ്ഞ് ഒരു ഇരട്ടമുഖം കാണിക്കുകയാണ്. അതുകൊണ്ട് ജോയ് മാത്യു പറയുന്നത് ഇപ്പോൾ ആൾക്കാർ അങ്ങനെ കാണുന്നുള്ളൂ. അതിന് ഡോക്ടർ ബിജു മറുപടി പറഞ്ഞിട്ടുണ്ട്. ശരി, ബിജു അനുഭവസ്ഥാനാണ്. ശരി, അപ്പോൾ ഈ എതിർത്ത മറുപടികൾ ഈ കാര്യത്തിൽ പറയുന്ന ആളുകൾ ഈ ചെറുപ്പക്കാർ ഒപ്പം നിൽക്കാത്ത, ഈ കലാകാരന്മാരെ അപമാനിച്ച സംവിധാനത്തോട് ഒരു മറുകളം ചവിട്ടി നിൽക്കുന്ന ചില ആളുകളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മറ്റു രാഷ്ട്രീയമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്, മറ്റു തരത്തിലുള്ള താല്പര്യങ്ങളാണ് എന്നാണ്. ശ്രീ ശിവശങ്കർ, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്മൃതി ഇറാനിയാണ് അവാർഡ് തരുന്നത് എന്ന് നേരത്തെ പ്രഖ്യാപിച്ചാലും ഞങ്ങൾ പോകില്ല എന്നാണ് വി സി അഭിലാഷിനെ പോലുള്ളവർ പറയുന്നത്. അതാണ് രാജ്യത്തിന്റെ അവാർഡ് ആര് നൽകണമെന്ന കാര്യത്തിൽ കാലാകാലങ്ങളിലായുള്ള കീഴ്വഴക്കങ്ങൾ പഠിപ്പിച്ച പാഠം. അത് മനസ്സിലാക്കിയ വേറെ ചില ആളുകൾ കൂടി അവാർഡ് വാങ്ങിയവരുടെ കൂട്ടത്തിലുണ്ട്. റിദ്ധി സെൻ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് നേടിയ റിദ്ധി സെൻ പറഞ്ഞത്, ഞാൻ അവാർഡ് വാങ്ങി, പക്ഷേ ആ പ്രതിഷേധക്കാർക്കൊപ്പമാണ് ഞാൻ. അദ്ദേഹത്തിനും അത് പറയേണ്ടി വന്നു. ഇതാ ഇന്ന് മറ്റൊരാൾ മലയാളത്തിൽ നിന്ന് ജയരാജന്റെ സിനിമയ്ക്ക് ക്യാമറ ചലിപ്പിച്ച നിഖിലസ് പ്രവീൺ. അദ്ദേഹം സ്മൃതി ഇറാനി നൽകിയ അവാർഡിന്റെ ഫോട്ടോ അല്ല ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്. അത് തിരുത്താൻ അദ്ദേഹം ഒരു നല്ല മാതൃക കാണിച്ചു. അദ്ദേഹത്തിന്റെ അമ്മയിൽ നിന്ന് ആ അവാർഡ് ഒരിക്കൽ കൂടി വാങ്ങുന്നതിന്റെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരടിയായി മാറുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രപതിയുടെ പീഠത്തിനുള്ള അപമാനമാണ്. നിങ്ങളത് തിരുത്തണം. ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപതി പീഠത്തെ ബഹുമാനിക്കുന്നവർക്ക് നിങ്ങൾ ആ തിരുത്തൽ നൽകണം. ശ്രീ ശിവശങ്കർ, രാഷ്ട്രപതിയുടെ കാര്യം ഞാൻ ആ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ്, ഈ ചെറുപ്പക്കാരായ സാമൂഹിക പ്രതിബദ്ധതയുള്ള, കമലിൻ്റെ വാക്കുകളാണ്, വലിയ സമരം ഏറ്റെടുത്തിരിക്കുന്നു. അതിനെ മുഴുവൻ ജനസമൂഹവും, രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല ഇവിടുത്തെ മുഴുവൻ സാംസ്കാരിക നായകന്മാരും സിനിമാ പ്രവർത്തകരും അത് ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ പ്രതിബദ്ധതയുള്ള, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഈ കലാകാരന്മാർ തന്നെ കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളെയും മറ്റ് ദളിത് ആക്രമണങ്ങളെയും ഒന്നും കാണുന്നില്ല. അവരാരും മെഴുകുതിരി മേടിക്കുന്നില്ല. മെഴുകുതിരിക്കൊക്കെ ഇവിടെ വളരെ വിലയാണ്. അവരെല്ലാം ഉത്തരേന്ത്യയിലേക്ക് നോക്കിയിരിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിനുള്ള ഏറ്റവും നല്ല മറുപടി എന്ന് ഞാൻ ആശ്വസിക്കുന്നു. കാരണം ഞാൻ എത്രയേറെ ചരിത്രം പറഞ്ഞാലും ഇവരൊന്നും അത് കേൾക്കില്ല. രാഷ്ട്രപതിയുടെ ഒരു ഒരു ക്ഷീണമാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ വിഷമം. രാഷ്ട്രപതിയുടെ കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾക്ക് നിരന്തരമായി എന്നോട് കലാകാരന്മാർക്കുള്ള ചുട്ട മറുപടിയാണോ സ്മൃതി ഇറാനിയെ കൊണ്ട് ഇങ്ങനെ അവാർഡ് കൊടുപ്പിച്ച് നിങ്ങൾ പകരം വീട്ടിയത്? ഞാൻ അടുത്ത വാദത്തിലേക്ക് കടക്കാം. എൻ്റെ ബഹുമാനപ്പെട്ട കമലും അഭിലാഷും അടക്കം ഈ ഫാസിസ്റ്റ് സർക്കാർ, അവരുടെ ഭാഷയിൽ അവർ നൽകിയ ഈ അവാർഡിനെ, ഈ സിനിമ അവാർഡിനെ ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏറ്റവും ന്യായയുക്തമായി അവാർഡ് നൽകിയ സർക്കാർ, ഇടതുപക്ഷ ഫാസിസ്റ്റ് സർക്കാരല്ല ഈ അവാർഡ് കൊടുത്തത്. ഈ രാജ്യത്തിന്റെ അതിൻ്റെതായ ഘടനയിൽ രൂപീകരിക്കപ്പെട്ട സമിതി വിലയിരുത്തി നൽകിയ അവാർഡാണ്. ആ അവാർഡ് നൽകേണ്ടത് രാജ്യമാണ്. രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ ഒന്നാമത്തെ പൗരൻ രാഷ്ട്രപതിയാണ്. അതിനെന്തെങ്കിലും പോരായ്മകൾ ചില ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണവുമുണ്ട്.
പക്ഷേ ആ കാരണത്തെ ഞങ്ങൾ ശീലമാക്കുമെന്ന് പറഞ്ഞ് അത് നിങ്ങൾക്കുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന അവാർഡ് ഞങ്ങൾ തരുന്നില്ല, ആ രീതിയിൽ തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പകരം വീട്ടുന്ന രീതിയിലൊരു ഇടപാട് കാണിക്കുന്നത്, അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അങ്ങ് ഇനി ഒരു നിയന്ത്രിച്ചില്ലെങ്കിൽ ഞാൻ കുറച്ചുകാട് പറയാം, ഈ സർക്കാരിനെ നിയമ ന്യായാധിപന്മാരെയും കോടതിയെയും ഞങ്ങളുടെ ഇന്ത്യൻ പ്രസിഡന്റിനെയും എന്തിന് സൈന്യത്തെയും ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനെയും വരെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന സർക്കാരിനാണോ ഈ മാധ്യമത്തിന് അവാർഡ് കൊടുക്കുന്ന ഒരു ചെറിയ ബോഡിയെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്തത്? അങ്ങനെയാണെങ്കിൽ അത് സ്വതന്ത്രമായ സർക്കാരാണെങ്കിൽ ഞങ്ങൾ ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെ ഇരിക്കട്ടെ, ഈ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സംവിധാനം സ്വതന്ത്രമാണെന്ന് ഏതായാലും അങ്ങ് അംഗീകരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ കൊടുത്ത അവാർഡ് ഈ അവാർഡിനെ ന്യായീകരിക്കാതെ വാങ്ങിക്കുകയായിരുന്നു നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ ഇവരുടെ കൂടെ തന്നെയുള്ള ഏറ്റവും ബഹുമാന്യനായ രാജീവ് രവിയെ പോലുള്ള ഇവരുടെ തന്നെ കൂടെയുള്ളവരാണല്ലോ, എൻ്റെ സുഹൃത്തുമാണ്, അദ്ദേഹം അവാർഡേ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. മായ തീരുമാനം എടുക്കട്ടെ, അതൊന്നുമില്ലാതെ അവാർഡ് വേണം, പണം വേണം, പക്ഷേ ഞാൻ അമിത് ഇവിടെ സ്മൃതി ഇറാനിയുടെ നിന്ന് മേടിക്കില്ല, ഞാൻ പ്രസിഡന്റിന് നിന്ന് മേടിക്കുള്ളൂ, ഞാൻ രാജ്യത്തിന്റെ അവാർഡ് മേടിക്കും. എന്റെ ഔദാര്യമാണ് ഞാൻ പറഞ്ഞു സുഹൃത്ത്, എന്റെ ഔദാര്യമാണ് ഞാൻ പറഞ്ഞില്ല, അങ്ങയുടെ വാക്ക് എന്റെ മേത്തേ നിങ്ങളുടെ വാക്ക് നിങ്ങൾ എന്റെ മേത്തേക്ക് കലാകാരന്മാർക്കുള്ള അവാർഡ് കൊടുക്കുന്ന അവരുടെ അവകാശമാണ്. ഈ സർക്കാർ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെന്നെ പറയാൻ അനുവദിക്കുന്നില്ലല്ലോ. രാഷ്ട്രപതിയെയും മറ്റും നിരന്തരമായി കുറ്റപ്പെടുത്തുമ്പോൾ അല്പമെങ്കിലും മാന്യത വേണം. നിരന്തരമായി തളരുന്ന പ്രതിപക്ഷത്തിനെ സഹായിക്കാനുള്ള ഏക ആയുധമായാണ് നിങ്ങൾ ഇതിനെ പ്രവർത്തിക്കുന്നത്. അല്ലാണ്ട് ഈ സാമൂഹ്യ പ്രവർത്തനം ഒരു താങ്കൾ തന്നെ പറഞ്ഞത് ഈ അവാർഡ് വളരെ നിഷ്പക്ഷമായി ചെയ്തോ ഇല്ല എന്നുള്ള പ്രശ്നം ഒരു ഗവൺമെന്റ് ഒരു കമ്മിറ്റി തീരുമാനിച്ചു. ആ കമ്മിറ്റി നിഷ്പക്ഷമായി ചെയ്തോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. ആ കമ്മിറ്റിയുടെ തീരുമാനത്തിൽ ആൾക്കാർ അംഗീകരിക്കുന്നു, ഒരു കമ്മിറ്റിയുടെ തീരുമാനത്തിൽ അംഗീകരിക്കുന്നു, അതിൽ പിശകുണ്ടോ ഇല്ല എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. ചില പിശകൾ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ തീരുമാനിച്ച് അവാർഡ് പ്രഖ്യാപിക്കാൻ അത് പ്രഖ്യാപിക്കപ്പെട്ട അവാർഡാണ്. ആ പ്രഖ്യാപിക്കപ്പെട്ട അവാർഡ് അതിന്റെ രീതി അനുസരിച്ച് കൊടുക്കേണ്ടതുണ്ട്. അതിന് പകരം രാഷ്ട്രപതിയെ അപമാനിക്കുന്ന വിധത്തിൽ, ഇന്ത്യയെ അപമാനിക്കുന്ന വിധത്തിൽ, ഇന്ത്യയുടെ പാരമ്പര്യത്തെ, അതിന്റെ മര്യാദകളെ അപമാനിക്കുന്ന വിധത്തിൽ കലാകാരന്മാരെ അപമാനിക്കുന്നതാണ്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, കേൾക്കുമ്പോ സാധാരണ കേൾക്കുമ്പോൾ മുഴുവൻ കലാകാരന്മാരെ തകർക്കുക. തീർച്ചയായിട്ടും എന്തായാലും രാജ്യം അംഗീകരിച്ചു വന്ന ഒരു സംസ്കാരത്തിന്റെ കീഴ്വഴക്കത്തിന്റെ ഒക്കെ ലംഘനമായി രാഷ്ട്രപതി നൽകേണ്ട അവാർഡിനെ BJP നേതാവ് സ്മൃതി ഇറാനി എന്ന കേന്ദ്രമന്ത്രി നൽകിയാൽ അത് വാങ്ങിച്ചുകൊണ്ട് പൊക്കോണം, അതല്ലെങ്കിൽ ആദ്യം കിട്ടിയ ആ പണം തിരിച്ചു തരണം എന്നൊക്കെയുള്ള വാദങ്ങൾ നിരത്തിയാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാരും രാഷ്ട്രപതിക്ക് വേണ്ടി വാദിക്കുന്നവരും ഈ ദേശീയ അവാർഡ് പുരസ്കാര വിവാദത്തിൽ പ്രസ്താവനകൾ നടത്തുന്നത്. ഇതൊരു വിശദീകരണമല്ല, രാജ്യത്തെ ജനങ്ങളുടെ സംശയം മാറേണ്ടതുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ കൃത്യമായ വിശദീകരണം നൽകേണ്ടതുണ്ട്. ഒരു മണിക്കൂർ നിൽക്കാനാകാത്ത രാഷ്ട്രപതിക്ക് വേണ്ടി 11 അവാർഡുകൾ മാത്രം നൽകി ബാക്കിയുള്ളത് സ്മൃതി ഇറാനി ഏറ്റെടുക്കുകയായിരുന്നു എന്നത് വിശ്വസിക്കാത്ത ജനതയ്ക്ക് മുന്നിൽ എന്താണ് ഇനിയുള്ള ദിവസങ്ങളിൽ BJP സർക്കാർ പറയാൻ പോകുന്നത്? ഒപ്പം അവാർഡ് വാങ്ങാതെ തിരിച്ചെത്തുന്ന അവാർഡ് ജേതാക്കൾ ഉയർത്തുന്ന രാഷ്ട്രീയം ഇനി എന്തൊക്കെയാണ് ഈ രാജ്യത്ത്
മറ്റുള്ള രീതിയിൽ ഫാസിസത്തെ എതിർക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ശക്തിയായി നിൽക്കാൻ പോകുന്നത്. ഇതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ വി കെ ജോസഫ്, ശ്രീ പി ശിവശങ്കർ, ശ്രീ കമൽ, ശ്രീ മേജർ രവി, ശ്രീ വി സി അഭിലാഷ്.